1772-ലാണ് സംക്ഷേപ വേദാർത്ഥം അച്ചടിക്കപ്പെടുന്നത്. മലയാളം അതിനു മുമ്പ് അച്ചടി രൂപത്തിൽ വന്നിട്ടുണ്ട്. ഹോർത്തൂസ് മലബാർക്കസ് മുതൽ 17-ാം നൂറ്റാണ്ട് മുതൽ നമുക്ക് മലയാള അച്ചടിയുടെ ഒരു ചരിത്രമുണ്ട്. എങ്കിലും മൂവബിൾ ടൈപ്സ് ഉപയോഗിച്ച് അച്ച് നിരത്തി അച്ചടിച്ചൊരു പുസ്തകം എന്ന നിലയിൽ സംക്ഷേപ വേദാർത്ഥം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കഴിഞ്ഞ 2.5 നൂറ്റാണ്ട് കേരളീയ ജീവിതത്തെ നിർണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച ഒരു ആർട്ടിഫാക്റ്റാണ്, ഒരു നിർമ്മിതിയാണ് പുസ്തകം എന്നത്. പക്ഷെ വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ചരിത്രത്തിലോ സംസ്കാരത്തിൻ്റെ ചരിത്രത്തിലോ മനുഷ്യരുടെ അവബോധ രൂപീകരണത്തിൻ്റെ ചരിത്രത്തിലോ പുസ്തകത്തിനുള്ള ഈ പങ്ക് വേണ്ട അളവിൽ അങ്ങനെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് നമ്മുടെ ഒരു യാഥാർത്ഥ്യം. പുസ്തക ചർച്ച, പുസ്തക പഠനം എന്നുള്ളത് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആ സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമഗ്രിയായി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം നമ്മുടെ ഭാഷയെ സംബന്ധിച്ച് ഒരുപക്ഷെ ഗ്രന്ഥസൂചി വിജ്ഞാനത്തിനും ചുരുക്കം ചില പഠനങ്ങളും മാറ്റിവെച്ചാൽ പുസ്തകത്തെ ഒരു സാംസ്കാരിക സൂചകമായി എടുത്ത് ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക ഘടനയിലെ പരിണാമങ്ങളെ വിശദീകരിക്കാൻ പുസ്തകത്തെ ആശ്രയിക്കുക എന്നത് താരതമ്യേന കുറഞ്ഞ അളവിലാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കുറഞ്ഞ അളവിലുള്ള ശ്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമങ്ങളിലൊന്ന് രാജശേഖരൻ്റെ ബുക്സ്റ്റാൾജിയാണ്. നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് പുസ്തകം ഒരു അനുഭൂതി മണ്ഡലമായി പ്രവർത്തിക്കുന്നത്? അത് പാഠപുസ്തകമാകാം, അത് സിനിമാ കഥകളാകാം, അത് അമ്മൂമ്മയുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളാകാം, അല്ലെങ്കിൽ നിഘണ്ടുക്കളാകാം. ഓരോ പുസ്തകങ്ങളും സംസ്കാരത്തിൻ്റെ ഒരു അടരിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നുണ്ട്, വ്യത്യസ്തങ്ങളായ അടരുകൾ ഒരു സമൂഹത്തിൽ ഒരുമിച്ച് നിലനിൽക്കുന്നതിനെ എങ്ങനെയാണ് പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വസ്തുതാപരം മാത്രമല്ല മലയാളത്തിൽ ഏറ്റവും കാവ്യാത്മകമായും എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ബുക്സ്റ്റാൾജിയ എന്നത്. ആ നിലയിൽ നമ്മുടെ സംസ്കാര ചരിത്രത്തെ വിശകലനം ചെയ്യാനുള്ള ഏറ്റവും സമീപസ്ഥമായ ഒരു ഉപകരണം, ഒരു വിനിമയോപാധി എന്ന നിലയിൽ പുസ്തകത്തെ നോക്കിക്കാണാനും നമ്മുടെയൊക്കെ അനുഭവ ജീവിതത്തിൽ പുസ്തകം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ആലോചിക്കാനുമുള്ള ഒരു സന്ദർഭമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഞാൻ ഈ ചർച്ചയുടെ ഒരു തുടക്കം എന്ന നിലയിൽ ഒരുപക്ഷെ സമീപകാലത്ത് പുസ്തക ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന് അവതരിപ്പിച്ചത് ഉമ്പട്ടോ എക്കോ ആണ്. അദ്ദേഹത്തിൻ്റെ എൻഡ് ഓഫ് ദ ബുക്ക് എന്നൊരാശയം, പുസ്തകം അവസാനിക്കുന്നു എന്ന ആശയം അദ്ദേഹം മുമ്പോട്ട് വന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങളാണ്. അപ്പം അതിൽ പൊതുവെ പറഞ്ഞപ്പെട്ട ഒരു കാര്യം, പുസ്തകമെന്ന് പറയുന്നത് മനുഷ്യവംശത്തിന് ഇനി പിന്മടക്കമില്ലാത്ത ഒരു കണ്ടെത്തലായി കഴിഞ്ഞിരിക്കുന്നു. ചക്രം പോലെ, ചക്രമില്ലാത്തൊരു നാഗരികത ഇനി മനുഷ്യവംശത്തിന് ആലോചിക്കാൻ പറ്റില്ല എന്നതുപോലെ മറ്റെന്തെല്ലാം ഉപാധികൾ വന്നാലും മനുഷ്യവംശത്തിന് പുസ്തകത്തെ കൈയൊഴിയാൻ കഴിയില്ല എന്നൊരു നിരീക്ഷണം അതിനെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ സമീപകാലത്തിൻ്റെ വായനാനുഭവങ്ങളെയും പുസ്തകാനുഭവങ്ങളെയും മുൻനിർത്തി പുസ്തകങ്ങൾ അവസാനിക്കുന്നു എന്ന് കരുതുന്ന ധാരാളം പേരുണ്ട്. തിരിച്ച് പുസ്തകങ്ങൾ എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ ബയോളജിക്കൽ എക്സ്റ്റൻഷൻ പോലെ, ഒരു ജൈവാനുബന്ധം പോലെ മനുഷ്യനിൽ പുസ്തകം എക്കാലത്തും പ്രവർത്തിക്കും എന്ന് കരുതുന്നവരും ഉണ്ട്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ആലോചനയിൽ നിന്ന് നമുക്ക് നമ്മുടെ ആലോചനയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു പ്രമേയത്തെ രാജശേഖരൻ ഒരു പുസ്തക ചരിത്രകാരൻ എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. സുനിൽ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. സത്യത്തിൽ ഈ പുസ്തകത്തെ നമ്മൾ പല തരത്തിലാണ് കാണുന്നത്, ഞാനും നിങ്ങളുമല്ല. ഒന്ന്, നമുക്ക് ആശയങ്ങൾ എടുക്കാനുള്ള ഒരു ഉപകരണമായിട്ട്, നമ്മൾ ജ്യൂസ് എടുക്കും പോലെ, ജ്യൂസ് എടുത്തതിന് ശേഷം നരങ്ങ നമ്മളുടെ തോട് പുറത്ത് കളയുന്നു. അങ്ങനെ ആശയം എടുത്തു കഴിഞ്ഞതിന് ശേഷം പുസ്തകം വേറെ ഒരു ഭൗതിക വസ്തു മാത്രമായിട്ട് നമ്മൾ മാറ്റിവെക്കും. രണ്ടാമത്, ഈ പുസ്തകത്തെ നമ്മളൊരു കേവലമായ ആർട്ടിഫാക്റ്റാക്കി മാറ്റി നമ്മുടെ അലമാരകളിൽ ഇങ്ങനെ അടുക്കി വയ്ക്കും, നമ്മുടെ ഒരു ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ ഭാഗമാക്കി മാറ്റും. ഇതെല്ലാം ചെയ്യുമ്പോഴും ഈ ആത്മാവ് ശരീരം എന്നൊരു ഒരു ഒരു ദ്വന്ദ്വമുള്ളതുപോലെ അതിൽ ആത്മാവിന് പ്രാമുഖ്യവും ശരീരത്തിന് അത്ര പ്രാമുഖ്യമില്ല, ശരീരം ഇച്ചിരി മോശമാണ്. അതുപോലെ പുസ്തകം എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിന്, വസ്തുവിന് പ്രാധാന്യമില്ല, അതിൽ ആശയങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പോൾ പുസ്തകത്തെ ഒരു വസ്തു എന്നുള്ള നിലയിൽ അവഗണിച്ചതിൻ്റെ ഒരു ചരിത്രമാണ് മലയാളിയുടെ വായനയുടെയും പുസ്തക ജീവിതത്തിൻ്റെയും ചരിത്രം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം
ഈ നമുക്ക് വായനശാലകളില്ലാത്തതുകൊണ്ടല്ല, വായനശാല പ്രസ്ഥാനം പോലെ അതിശക്തമായ ഒരു പ്രസ്ഥാനം, ജനാധിപത്യ ജനകീയ പ്രസ്ഥാനം കേരളത്തിലുണ്ട്. പക്ഷേ നമ്മുടെ വായനശാലകളിലേക്ക് നിങ്ങൾ നോക്കുക, ഫസ്റ്റ് എഡിഷൻസ് നിർദ്ദയം ഉപേക്ഷിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ ഏറ്റവും പ്രധാനം അതിൻ്റെ ഫസ്റ്റ് എഡിഷനാണ്, അത് ഉപേക്ഷിക്കുക. പ്രത്യേകിച്ചും അവസാനത്തെ പേജുകൾ നഷ്ടപ്പെടുകയോ കെട്ടുവിട്ടു പോവുകയോ ഭയം തെളുകയോ ചെയ്താൽ ആ പുസ്തകത്തെ തൂക്കിവയ്ക്കാനായി ഉപേക്ഷിക്കുക. പിന്നെ ഈ ലോകത്തെവിടെയും ഉള്ളതുപോലെ പുസ്തകത്തോടുള്ള കടുത്ത വിരോധം കൊണ്ട് അതിനെ കത്തിക്കുക, ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്ത് ഒരു വസ്തു എന്നുള്ള നിലയിലുള്ള പുസ്തകത്തിൻ്റെ സ്ഥാനം നമ്മൾ ഒഴിവാക്കും, എന്നാൽ മറ്റ് വസ്തുക്കളെയെല്ലാം നമ്മൾ വലുതായി ആരാധിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പുസ്തകത്തെ നമ്മുടെ ഓർമ്മയുടെ ഏറ്റവും ഭൗതിക ഏറ്റവും പ്രധാനപ്പെട്ട ഭൗതികാവിഷ്കാരമാണ് പുസ്തകം. ഓർമ്മയുടെ തന്നെ ഒരു ഖരരൂപമാണ് പുസ്തകം. കാരണം നമ്മൾ നമ്മുടെ ഓർമ്മകളെ പുസ്തകത്തിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് എഴുതിയ ആളിൻ്റെ ഓർമ്മകളുണ്ട്, ഈ പുസ്തകം നമ്മൾ വാങ്ങിയതിൻ്റെ ഓർമ്മകളുണ്ട്, വായിച്ചതിൻ്റെ ഓർമ്മകളുണ്ട്, എന്തിന് ചില പ്രിയപ്പെട്ടവർ സമ്മാനിച്ചതിൻ്റെ ഓർമ്മകളുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുത്തുകാരനിൽ നിന്ന് ഒരു ഒപ്പിട്ട് വാങ്ങുന്നത്. കാരണം അതൊരു നിമിഷത്തെ ഖനീഭവിപ്പിക്കുന്നു, നമ്മളിവിടെ പങ്കെടുത്തതിൻ്റെ, ആ എഴുത്തുകാരനെ കണ്ടതിൻ്റെ, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ചരിത്രത്തെ മുഴുവൻ വ്യാഖ്യാനിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഈ പുസ്തകം. ഇതതിൻ്റെ ഭൗതികമായ സൈദ്ധാന്തികമായ വശം. മറുവശത്ത് നമ്മുടെ വൈകാരികതയുടെ ഒരു രൂപകം കൂടിയാണ് പുസ്തകം. ഞാനൊരു വായനക്കാരനാണ് എന്നാണ് എന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത്. സാഹിത്യ നിരൂപകനൊക്കെ രണ്ടാമത് വരുന്ന ആഡംബരങ്ങളാണ്. പക്ഷേ ഒരു വായനക്കാരൻ്റെ ജീവിതമുണ്ട്, ഒരു വായനക്കാരന് ഒരു വലിയ സ്വകാര്യ ജീവിതമുണ്ട്. ഈ വായനക്കാരൻ്റെ സ്വകാര്യ ജീവിതം നിർഭാഗ്യവശാൽ ഇതുവരെയും കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വായനക്കാരുടെ ചരിത്രം എവിടെയെങ്കിലും എഴുതിയതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആളുകൾ അവരവർ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് എഴുതുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ സുനിലിൻ്റെ തന്നെ ഒരു പ്രയോഗം കടമെടുത്ത് പറഞ്ഞാൽ, നമ്മുടെ പുസ്തകത്തിൻ്റെ ഒരു അനുഭൂതിയുടെ ചരിത്രമാണ് നമ്മളെല്ലാവരും എഴുതുന്നത് എപ്പോഴും. സാഹിത്യ നിരൂപണവും അതിൻ്റെ കുറെ കൂടി സൈദ്ധാന്തിക തലത്തിലുള്ള അപഗ്രഥനത്തിൻ്റെ നിലവാരത്തിലുള്ള അനുഭൂതി ചരിത്രമാണ്. എന്നാൽ ഇതൊന്നുമല്ലാത്ത വായനയുടെ ഭൗതിക ചരിത്രം കൂടി നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ പുസ്തകത്തെ നമുക്ക് പിന്മടക്കമില്ലാത്ത എന്നൊക്കെ പറയുന്ന നമ്മുടെ മനുഷ്യ സംസ്കൃതിയുടെ ഏറ്റവും ഉന്നത രൂപങ്ങളിൽ ഒന്നാണ് പുസ്തകം. ഈ ബുക്കിൻ്റെ കാലത്താണ് നമ്മളിത് പറയുന്നത്. പുസ്തകം ഉടനെ മരിച്ചു പോകും. ഈ മരണവാദങ്ങൾ ഒരുപാട് തവണ ലോകത്തുണ്ടായിട്ടുണ്ട്. അത് എല്ലാ 10 വർഷം കൂടുമ്പോഴും കവിത മരിച്ചു, കഥ മരിച്ചു, വായന മരിച്ചു, പത്രം മരിച്ചു, പുസ്തകം മരിച്ചു എന്ന ആളുകൾ കഴിഞ്ഞ 100 കൊല്ലമായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ മരണം ഓരോ തവണയും നീട്ടിവെക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സംസ്കാരത്തിൻ്റെ ചരിത്രം എഴുതാൻ നമ്മൾ ഭക്ഷണത്തിൻ്റെ ചരിത്രം എഴുതുന്നു. സംസ്കാരത്തെ വ്യാഖ്യാനിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉപകരണങ്ങളിലൊന്നും രൂപകങ്ങളിലൊന്നുമാണ് പുസ്തകം. ഇത് മനുഷ്യൻ്റെ അനുഭവങ്ങളുടെ കൂടി ചരിത്രമാണ്. എൻ്റെയും സുനിലിൻ്റെയും മാത്രമല്ല, ഈ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇവിടെ കയറി ഇരുന്ന് പറയാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ അനുഭവങ്ങളുടെ, ഞങ്ങൾ അനുഭവിച്ചതുപോലുള്ള ഒരുപാട് ഓരോ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അനേകം വൈകാരികമായ അനുഭൂതികൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അവയുടെ, ആ അനുഭവങ്ങളുടെ ചരിത്രം കൂടിയാണ് മലയാളിയുടെയും പുസ്തകത്തിൻ്റെ ചരിത്രം. മലയാളിയും പുസ്തകവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചരിത്രം അതാണ്. അങ്ങനെ ഒരു ബന്ധം നമ്മൾ തമ്മിലുള്ളത് കൊണ്ടാണ് ഇത്രയും ആളുകൾ ഈ ഫെസ്റ്റിവലിലെ 4 ദിവസം ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പുസ്തകമാണ് നമ്മെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ആലോചനയിൽ പുസ്തകങ്ങൾ മാത്രമല്ല അച്ചടി, അതുവഴി വികസിച്ചു വന്നൊരു പുസ്തക സംസ്കാരം, ഇതിനെക്കുറിച്ചുള്ള ആലോചനയിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നുന്ന ഒരു ഘടകം, വാസ്തവത്തിൽ ഈ അച്ചടിക്കപ്പെട്ട വാക്ക്, അച്ചടിക്കപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു ആധുനിക മനുഷ്യൻ്റെ രൂപീകരണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് 2-3 നിലയ്ക്കാണ്. ഒന്ന്, താളിയോലകളിൽ എഴുതി സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ പേപ്പർസ് ചുരുളുകളിൽ എഴുതി സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്ന എഴുത്തും അച്ചടിക്കപ്പെട്ട പുസ്തകവും തമ്മിലുള്ള മൗലികമായ 2-3 വ്യത്യാസം. ഒന്ന്, ഇതിൻ്റെ വ്യാപനശേഷിയാണ്. മറ്റതൊരു താളിയോല ഗ്രന്ഥമെന്ന് പറയുന്നത് ചുരുക്കം ചിലരുടെ വായനയ്ക്ക് മാത്രമേ വിധേയാവുള്ളൂ, പുസ്തകമാകട്ടെ 1000-ക്കണക്കായ ആളുകളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം പുസ്തകത്തിൽ വന്നു ചേരുന്ന ഒരു കാര്യം
എഴുത്തിലേക്ക് വിപണി എന്നൊരു ഘടകം വരുന്നത് പുസ്തകത്തോടൊപ്പമാണ്. കാരണം നിങ്ങൾ പുസ്തകം അച്ചടിക്കുമ്പോൾ അത് തളിയോല ഗ്രന്ഥം പകർത്തുന്ന സമയത്ത് ഇന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് അത് പകർത്തുന്നത് എന്നുള്ളത് മുൻകൂറായി അറിയാം, ഒരാൾക്കോ രണ്ടാൾക്കോ വേണ്ടിയിട്ടാണ്. മറിച്ച് 1000 കോപ്പി അച്ചടിക്കുന്ന പുസ്തകം, 10,000 കോപ്പി അച്ചടിക്കുന്ന പുസ്തകം അദൃശ്യമായൊരു വായനാ സമൂഹത്തെ ഒരേ സമയം വിഭാവനം ചെയ്ത് അവരിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു പൊതുസമൂഹത്തെ രൂപപ്പെടുത്തുന്ന, അതിനെ നിർമ്മിക്കുന്ന ഒരു ഘടകമായിട്ട് ഈ അച്ചടി മാറിത്തീരുന്നുണ്ട്, പുസ്തകങ്ങൾ മാറിത്തീരുന്നുണ്ട്. അങ്ങനെ ഒരു വായനാ സമൂഹം, അതിലൂടെ ഒരു പൊതുസമൂഹം, ഒരു വേറൊരു നിലയ്ക്ക് സാങ്കേതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സമകാലികതയുള്ള ഒരേ അനുഭവത്തിലൂടെ കടന്നു പോകാൻ സന്നദ്ധരായ, ഒരേ അനുഭവ മൂല്യങ്ങളിലൂടെ ഏതൊക്കെയോ നിലയിൽ വ്യാപരിക്കാൻ സന്നദ്ധരായ ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്ന ഒരു കാഴ്ചയിൽ നിന്നാണ് പുസ്തകം അച്ചടിക്കപ്പെടുകയും വിറ്റഴിക്കപ്പെടുകയും ചെയ്യുന്നത്. അത് ഒരു ഒരു പബ്ലിക്കിനെ രൂപപ്പെടുത്തുന്ന ഒരു സുപ്രധാന ഘടകമായിട്ട് അത് മാറിത്തീരുന്നുണ്ട് എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ അച്ചടിച്ച പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ഈ വായനയിലൂടെ രൂപപ്പെടുന്ന പുതിയൊരു കർത്തൃത്വമുണ്ട്. ഇപ്പം പറഞ്ഞും കേട്ടും നമ്മൾ ലോകത്തെ അറിയുന്നതും അച്ചടിച്ച പുസ്തകം വായിച്ചറിയുന്നതും തമ്മിൽ നിർണായകമായ വ്യത്യാസങ്ങളുണ്ട്. പറഞ്ഞും കേട്ടും അറിയുന്ന സമയത്ത് വാസ്തവത്തിൽ ഇപ്പോൾ പറച്ചിലിൻ്റെ രീതി തന്നെ രേഖയല്ല. ഒരു കാര്യം പറഞ്ഞ് നമ്മൾ ഒരു വഴിക്ക് എത്തുന്നു, ഇടയ്ക്ക് വഴിതിരിയുന്നു, മറ്റെവിടെയെങ്കിലും പോകുന്നു, മടങ്ങി വരുന്നു, ചിലരാകട്ടെ മടങ്ങി വരുന്നതേയില്ല, ആ വഴി തന്നെ പോകുന്നു. അങ്ങനെ പല വഴിയിലൂടെ ചെതറിച്ചെതറിയുള്ള പോക്കുകളാണ് പറച്ചിലുള്ളത്. പറച്ചിലിൽ എപ്പോഴും ഒരു റപ്ചർ ഉണ്ട് എന്ന് പറയാം, ഒരു വിച്ഛേദത്തിൻ്റെ ഇടർച്ചയുടെ ഒക്കെ ഒരു തലമുണ്ട്, കേൾവിയിലുണ്ട്. അതായത് ഇപ്പം ഞാനിത് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, അപ്പുറത്ത് വേറെ ഒരു ശബ്ദം കേൾക്കുന്നു, റോട്ടിൽ കാറ് പോകുന്ന ശബ്ദം കേൾക്കുന്നു, ഹോണടിക്കുന്ന ശബ്ദം കേൾക്കുന്നു, ഇതെല്ലാം കലങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നിന്ന് ഏതോ ചിലത് കേൾക്കുന്നു. അലോപ്പിള്ളി ചോദിച്ച പോലെ എന്നുടെ ഒച്ച കേട്ടുവോ വേറിട്ട് എന്ന് ചോദിക്കാവുന്ന മട്ടിൽ പല ഒച്ചകളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു കലങ്ങി നിൽക്കുന്ന ഒരു കേൾവിയുടെ സന്ദർഭം, ഇടർച്ചകളുടെയും വിച്ഛേദങ്ങളുടെയും ഒരു പറച്ചിലിൻ്റെ സന്ദർഭം, ഈ ഒരു 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 അഴിഞ്ഞ സ്വഭാവത്തിൽ നിന്ന് രേഖീയമായ കൃത്യതയിലേക്ക്, ഒരു വാക്യത്തിൽ നിന്ന് അടുത്ത വാക്യം, ഒരു പാരഗ്രാഫിൽ നിന്ന് അടുത്ത പാരഗ്രാഫ്, ഒരു ഖണ്ഡികയിൽ നിന്ന് അടുത്ത ഖണ്ഡിക, ഒരധ്യായത്തിൽ നിന്ന് അടുത്ത അധ്യായം എന്നിങ്ങനെ ക്രമം ക്രമമായി വിന്യസിക്കപ്പെടുന്ന ഒരു നിലയ്ക്ക് പറഞ്ഞാൽ യുക്തിബോധത്തിൻ്റെ ഒരു ഒരു പ്രവർത്തന മണ്ഡലമായിട്ട് അച്ചടി മാറിത്തീരുന്നുണ്ട്. ആധുനിക യുക്തിയെ സാക്ഷാത്കരിക്കുന്ന രേഖീയമായൊരു യുക്തിയുടെ, ഗുട്ടൻബർഗ് ഗാലക്സി എന്നൊക്കെ മക്ലൂഹനൊക്കെ പറയുന്ന നിലയിൽ, അങ്ങനെ ആധുനിക രേഖീയതയുടെ ഒരു 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 പ്രവൃത്തി ലോകം, ഒരു വ്യക്തി തന്നിലേക്ക് തന്നിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങുന്ന, ഒരു സമയത്ത് പലത് കേൾക്കുന്നതിന് പകരം ഒരു സമയത്ത് ഒന്നേ വായിക്കാൻ പറ്റുള്ളൂ. പരീക്ഷാ സമയമാകുമ്പോഴാണ് കുട്ടികൾ 5-6 പുസ്തകം നിരത്തി വയ്ക്കുക, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വാസ്തവത്തിൽ ഒരു പുസ്തകമേ വായിക്കാൻ പറ്റുള്ളൂ, പക്ഷേ പലത് കേൾക്കാം. അപ്പം ഈ കേൾവിയും പറച്ചിലും എന്ന വിനിമയ രീതിയിൽ നിന്ന് അച്ചടിയും വായനയും എന്ന പുതിയ വിനിമയ രീതി വാസ്തവത്തിൽ പുതിയൊരു മനുഷ്യനെ ഉണ്ടാക്കുന്ന പണി കൂടിയാണ്. അല്ലാതെ പണ്ട് പറഞ്ഞിരുന്നത് ഇപ്പം അച്ചടിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, പണ്ട് പറഞ്ഞതല്ല ഇപ്പം അച്ചടിക്കുന്നത്. അച്ചടിക്കുന്നതോടെ അത് വായിക്കുന്നതിലൂടെ പുതിയൊരു തരത്തിലുള്ള സബ്ജക്റ്റിവിറ്റിയുടെ ഫോർമേഷൻ കൂടി നടക്കുന്നുണ്ട്. ആ നിലയിൽ നോക്കിയാൽ മലയാളത്തിലെ ആധുനികതയുടെ ഒരു ആധുനിക സമൂഹത്തിൻ്റെ രൂപീകരണ ചരിത്രത്തിൽ ഈ അച്ചടിയുടെ വ്യത്യസ്തങ്ങളായ പ്രതലങ്ങൾ കാണാം. ഇപ്പം മിഷണറി അച്ചടി വരുന്നുണ്ട്, തദ്ദേശീയമായ അച്ചടി സ്ഥാപനങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ വരുന്നുണ്ട്, നവോത്ഥാന ഘട്ടത്തിൽ അതിൻ്റെതായ അച്ചടിയും അതിൻ്റെ സ്ഥാപന സംവിധാനങ്ങളും വരുന്നുണ്ട്, ഔദ്യോഗികമായ അച്ചടി പുസ്തക വിതരണ സംവിധാനങ്ങൾ വരുന്നുണ്ട്. ഈ ഓരോ ഘട്ടങ്ങളിലും ആധുനിക സമൂഹത്തിൻ്റെ പ്രകൃതി, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മിഷണറിമാർ മതത്തെ കേന്ദ്രീകരിക്കുന്ന അച്ചടിയിലാണെങ്കിൽ അധ്യാത്മരാമായണം കളിപ്പാട്ടും അല്ലെങ്കിൽ അതുപോലുള്ള മതഗ്രന്ഥങ്ങളും അച്ചടിച്ചിട്ടാണ് തദ്ദേശീയ അച്ചടി വിദ്യ ഇവിടെ വലിയ തോതിൽ വ്യാപിച്ചത്. ഇത് അച്ചടിച്ചത് മതമാണെങ്കിലും അതിലൂടെ നിലവിൽ വന്നത് ആധുനിക സമൂഹമാണ് എന്ന് നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു ആധുനിക സമൂഹ നിർമ്മിതിയിൽ ഈ പുസ്തകങ്ങളും അച്ചടിയും വഹിച്ച പങ്ക്, പ്രത്യേകിച്ചും അതിൻ്റെ CMS-കാർ, വാസൽ മിഷൻകാർ മുതലിങ്ങോട്, നമ്മുടെ ST റെഡ്ഡിയാർ വരെയുള്ള അച്ചടി സ്ഥാപനങ്ങളും അവരുടെ നേതൃത്വവും എങ്ങനെ ഇടപെട്ടതായിട്ടാണ് രാജശേഖരൻ മനസ്സിലാക്കുന്നത്? സത്യത്തിൽ സുനിൽ പറഞ്ഞതിനെ ഒന്ന് ഒരു സപ്ലിമെൻ്റ് തന്നെ ഉള്ളൂ ഇതിനകത്ത്.
അപ്പൊ സുനിൽ സൈദ്ധാന്തികമായി പറഞ്ഞതിൽ ഞാൻ അതിൻ്റെ വിവരങ്ങൾ ആഡ് ചെയ്യാനേ ഉള്ളൂ. അപ്പം സുനിലെല്ലാം പറഞ്ഞു തീർത്തു. സുനിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അച്ചടി ക്രമപ്പെടുത്തലിൻ്റെ യുക്തി കൊണ്ടുവന്നു. ക്രമീകരണത്തിൻ്റെ യുക്തി, ക്രമീകരണത്തിൻ്റെ യുക്തി എന്ന് പറഞ്ഞാൽ തുടക്കം, ഒടുക്കം, മധ്യം എന്നിവയുള്ള ക്രമം. അതിനകത്തൊരു അധികാരശ്രേണി വന്നു. കാരണം അത് ഗ്രന്ഥകാരൻ എന്ന് പറഞ്ഞ ഒരാളിനെ കൂടി സൃഷ്ടിച്ചു. ഈ ഉള്ളടക്കത്തിൻ്റെ അർത്ഥത്തിൻ്റെ എല്ലാം നിർമ്മാതാവും വ്യാപകമായി അച്ചടിക്കപ്പെടുന്ന ഈ പ്രോഡക്റ്റിൽ നിന്ന് ലാഭം നേടുന്നവനും അതിൻ്റെ അംഗീകാരമായ പുരസ്കാരങ്ങളും മറ്റും നേടുന്നവനായ ഗ്രന്ഥകാരൻ എന്ന ഓദർ എന്ന് പറഞ്ഞ ഒരു പുതിയ വ്യക്തിത്വത്തെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നു. അത് ആശയങ്ങൾ നിർമ്മിച്ച് ക്രമപ്പെടുത്തി ഒരു അധികാരഘടനയുടെ ഭാഗമായി അച്ചടിച്ചു വയ്ക്കുന്ന ഈ പുസ്തകം അതുകൊണ്ട് തന്നെ ആപൽക്കാരം കൂടിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സെൻസർഷിപ്പും അതിൻ്റെ ഒപ്പം തന്നെ നിലവുന്നു. അപ്പോൾ സ്വതന്ത്രമായ ആശയങ്ങളുടെ നിർമ്മാതാവ് എന്നുള്ള നിലയിലുള്ള ഗ്രന്ഥകാരൻ എന്ന് പറഞ്ഞ പുതിയ വ്യക്തിത്വത്തിൻ്റെ, പുതിയ കർത്തൃത്വത്തിൻ്റെ ഉദയം, അതേസമയം തന്നെ ഈ സ്വതന്ത്ര കർത്തൃത്വത്തെ അടിച്ചമർത്താനുള്ള അധികാരത്തിൻ്റെ ഉപകരണമായ സെൻസർഷിപ്പിൻ്റെ വരവ്, ഇത് രണ്ടുമാണ് പുസ്തകം നിർമ്മിക്കപ്പെട്ടതോടുകൂടി വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് സുനിൽ നേരത്തെ പറഞ്ഞ ആധുനിക മനുഷ്യൻ്റെ രൂപപ്പെടൽ. അതായത് മനുഷ്യൻ മനസ്സ് റീസൺ ഇൻവെൻഷൻ എന്ന് മിഷേൽ ഫൂക്കോ പറയും. കാരണം മനുഷ്യൻ പണ്ടില്ലെന്നല്ല, സ്വതന്ത്രനായ ഒപ്പീനിയനുള്ള, അതായത് അഭിപ്രായ പ്രകടനത്തിന് ശേഷിയുള്ള മനുഷ്യൻ ആധുനിക കാലത്താണ് ഉണ്ടായത് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഇങ്ങനെ തിന്നുകയും വിസർജിക്കുകയും അധികാരം പറയുന്നതനുസരിച്ച് അടിമയെപ്പോലെ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ പണ്ടും ഉണ്ടായിരുന്നു. ഇതല്ലാതെ സ്വന്തം ജീവിതം തീരുമാനിക്കുന്ന മനുഷ്യനാണ് ആധുനിക മനുഷ്യൻ. ഈ ആധുനിക മനുഷ്യനെ നിർമ്മിച്ചത് പുസ്തകമാണ്. അത് ലോകത്തെവിടെയും അങ്ങനെയാണ്, കേരളത്തിലും അങ്ങനെയാണ്, ഇന്ത്യയിലും അങ്ങനെയാണ്. അപ്പോൾ ഇനി നമ്മൾ കേരളീയ സന്ദർഭത്തിലേക്ക് വന്നാൽ ഈ വർഷത്തിന് സുനിൽ പറഞ്ഞതിൽ ഒരു ഒന്നുകൂടി ചേർക്കാനുണ്ട്. അതായത് ഈ വർഷത്തിൻ്റെ പ്രത്യേകത, ഈ വർഷമാണ് 250 കൊല്ലം തികയാണ് മലയാള ഭാഷയിൽ ഒരു പുസ്തകം അച്ചടിച്ച് വന്നിട്ട്. അച്ചടിച്ചത് 1772, 18th century റോമിലാണ്. റോം അത് 7 കൊല്ലം സുനിലിൻ്റെ വീടിൻ്റെ അടുത്ത് വരാപ്പുഴയിൽ പരവൂരി ജോലി ചെയ്തിരുന്ന ക്ലമൻ്റ് പിയാനിയൂസ് എന്ന് പറയുള്ള ഒരു ഇറ്റാലിയൻ പാതിരി 7 കൊല്ലം കഴിഞ്ഞപ്പോൾ റോമിൽ പോപ്പ് ഒരു തീരുമാനമെടുത്തു, ഇനി ലോകം മുഴുവൻ ക്രിസ്തുമതം പ്രചരിപ്പിക്കുമ്പം അത് തദ്ദേശീയ ഭാഷകളെ പ്രചരിപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി മലയാളത്തിൽ പുസ്തകങ്ങൾ എഴുതാൻ വേണ്ടി മലയാളം അറിയുന്ന ഒരു പാതിരിയെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ റോമിലെ പ്രൊപ്പഗാന്ത സ്കൂളിനൊരു സ്ഥാപനമുണ്ട്, പ്രൊപ്പഗാന്ത കോളേജ്. റോമിൽ ഇന്ന് വത്തിക്കാനിലാണത്, പണ്ട് റോമിലായിരുന്നു. പ്രൊപ്പഗാന്ത പ്രസ്സും പ്രൊപ്പഗാന്ത കോളേജുമുണ്ട്. അപ്പോൾ ഈ തിരുസഭ, പ്രൊപ്പഗാന്ത തിരുസംഘം എന്നാണ് അവരെ വിളിക്കുന്നത്. ഈ പ്രൊപ്പഗാന്ത സഭയിൽ പോയിട്ട് അദ്ദേഹം അവിടുത്തെ റോം ഏതോ ഇറ്റലിക്കാരനായ ഒരു അച്ചുകൊത്ത്, മലയാളത്തിന് അദ്ദേഹം എഴുതി കൊടുത്ത അക്ഷരം മറ്റേയാൾ കൊത്തിയെടുത്ത് മലയാള ലിപികൾ ഉണ്ടാക്കി. 1772 പുസ്തകം അച്ചടിച്ചു. അപ്പോൾ ഈ പുസ്തകം അച്ചടിച്ച് എല്ലാം ക്രിസ്തുമത സാരമാണ് എഴുതിയത്. സംക്ഷേപ വേദാർത്ഥം, നസ്രാണികളൊക്കേക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥം എന്നാണ് പേര്. അപ്പോൾ അത് ക്രിസ്തുമതത്തിൻ്റെ സാരാംശമാണ് അതിനകത്തുള്ളത്. പക്ഷേ ഈ പുസ്തകം എഴുതിയപ്പോൾ ഒരു ബൈ പ്രോഡക്റ്റ് കൂടി ഉണ്ടായി. അത് ഈ പുസ്തകം അച്ചടിക്കാൻ ലിപി ഉണ്ടാക്കിയപ്പോൾ ഈ ലിപികളെക്കുറിച്ച് ഒരു പുസ്തകം ഈ ക്ലമൻ്റ് പിയാനിയൂസ് എഴുതി. എന്താണ് ഈ മലയാള ഭാഷ, ഇതിൻ്റെ ലിപികളുടെ പ്രത്യേകത എന്താണ്, ഇവരെങ്ങനെ എഴുതുന്നത്, ഈ നാട്ടിൽ വേറെ ഭാഷകളുണ്ടോ എന്ന് പറഞ്ഞ് ഒരു പുസ്തകം ലത്തീൻ ഭാഷയിൽ അദ്ദേഹം എഴുതി. അതിൻ്റെ പേര് ആൽഫബത്തും ഗ്രന്ഥോണിക്കോ, ആൽഫബത്തും ഗ്രന്ഥോണിക്കോ എന്ന് പറഞ്ഞാൽ സംസ്കൃതം, ആൽഫബത്തും ഗ്രന്ഥോണിക്കോ മലബാറിക്കും സിവേ സംസ്കൃതോണിക്കും എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ലത്തീൻ ഭാഷയിലുള്ള പേര്. ഈ പുസ്തകമാണ് സത്യത്തിൽ അച്ചടിച്ചത് ആദ്യം. അത് അച്ചടിച്ചതിൻ്റെ അവതാരികയിൽ പറയുന്നുണ്ട്, ഇപ്പോൾ പൂർണ്ണമായും മലയാളത്തിലുള്ള ഒരു പുസ്തകം ഇവിടെ അച്ചടിച്ചു കൊണ്ടിരിക്കുകയാണ്, സംക്ഷേപ വേദാർത്ഥം. അപ്പോൾ സത്യത്തിൽ സംക്ഷേപ വേദാർത്ഥം പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച പുസ്തകമാണ്. എന്നാൽ മലയാള ലിപിയും അതിൽ പാട്ടുകളൊക്കെ ഉദാഹരണമായിട്ട് മലയാള ലിപിയിലായി ഈ ലത്തീൻ പുസ്തകത്തിൽ അടിച്ചിരിക്കുന്നത്. മാത്രമല്ല മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ അവതാരികയുടെ 250 പോയത് ഈ പുസ്തകത്തിന്. ഈ ആൽഫബത്തും ഗ്രന്ഥോണിക്കം എന്ന് പറഞ്ഞ പുസ്തകത്തിന് ഈ പ്രൊപ്പഗാന്ത പ്രസിൻ്റെ ജനറലായിരുന്ന അവിടുത്തെ അദ്ദേഹം ഒരു തിയോളജി പ്രൊഫസറും ഗ്രീക്ക് പ്രൊഫസറുമായിരുന്നു. അമദൂസിയൂസ് എന്ന് പറഞ്ഞൊരു ഇറ്റലിക്കാരനാണ്. ഈ അമദൂസിയൂസ് ലത്തീൻ ഭാഷയിലൊരു അവതാരിക എഴുതി. പക്ഷേ ആ ലത്തീനിലാണ് ലിപി എഴുതിയതെങ്കിലും അത് മുഴുവൻ മലയാളത്തെക്കുറിച്ചാണ്. അദ്ദേഹം ഒരിക്കലും കേരളത്തിൽ വന്നിട്ടില്ല.
കേരളത്തിൽ നിന്ന് എത്രയോ അകലെയിരുന്ന് സംസ്കൃതം ഉൾപ്പെടെയുള്ള പൗരസ്ത്യ ഭാഷകൾ പഠിച്ച് ഈ ഭാഷയുടെ ഉച്ചാരണ രീതി, അതിൻ്റെ വാക്യഘടനാ സമ്പ്രദായം, അതിൻ്റെ വ്യാകരണം, അതിൻ്റെ ലിപിവ്യവസ്ഥ, അതിൻ്റെ സ്വനസമ്പ്രദായം എന്നിവയെക്കുറിച്ച് 250 കൊല്ലം മുമ്പ് അമദൂസിയസ് എന്ന് പറഞ്ഞ ഇന്ന് നമുക്ക് അജ്ഞാതരായ ഒരു പണ്ഡിതൻ എഴുതിയ 35 പേജുള്ള ഒരു അവതാരികയുണ്ട്. ഈ അവതാരിക കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉംബർത്തോയൊക്കെ എഴുതിയ നെയിം ഓഫ് ദ റോസ് പോലുള്ളൊരു നോവൽ മലയാളത്തിൽ അനായാസം എഴുതാൻ പറ്റും എന്നാൽ അത്രയും തീക്ഷ്ണമാണ്. അങ്ങനെയാണ് ഈ പുസ്തകം നമ്മളിലേക്ക് വരുന്നത്. ഇത് അവിടെ മാത്രം നിന്നില്ല. ഈ പുസ്തകം അടിച്ചിട്ട് 2 കൊല്ലം എടുത്തു കേരളത്തിൽ വത്ത. 72 അടിച്ചത്, 74 കൊണ്ടുവന്നുള്ളൂ. കപ്പൽ കയറി ഇങ്ങ് വരണം. അത് കഴിഞ്ഞ് പൊടുന്നേ സുല്ലു പറഞ്ഞ പോലെ ഒരു വശത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ പുസ്തകം അടിക്കുന്നു, സെക്കുലർ പ്രസാധനം തുടങ്ങുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച ഒരു സ്ഥലത്തിരുന്നാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൽ ക്രിസ്തുമത ഗ്രന്ഥങ്ങളെല്ലാം അടിച്ച് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് രാമായണം അച്ചടിച്ചത്. അപ്പോൾ രാമായണം അച്ചടിക്കുക ഒരു പ്രസ്സില്ല. രാമായണം അച്ചടിക്കാൻ വേണ്ടി ഈ നമ്മുടെ കോഴിക്കോട്ടെ മുൻസിഫായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ മകനുമായി ഒരു പ്രസ് തുടങ്ങി. എന്നിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അച്ചടിച്ചു. തിരുവനന്തപുരത്ത് പകുതി അച്ചടിച്ചിട്ട് 1862 തിരുവനന്തപുരം വരെ അച്ചടിക്കാൻ പോയി ആ കെട്ടും ചുമന്ന അച്ഛനും മോനും കൂടി പകുതിയാക്കി തിരിച്ചു വന്നു. മഞ്ചേരി കുറച്ചടിച്ചു, മഞ്ചേരിയിലും പ്രസ് പൊളിഞ്ഞു. അത് കഴിഞ്ഞ് കോഴിക്കോട് വന്ന് വിദ്യാവിലാസം എന്ന് പറഞ്ഞ പ്രസ് വാങ്ങിയിട്ട് ഈ കോഴിക്കോടിരുന്ന് ഇത് അച്ചടിക്കുന്നത്, രാമായണം ആദ്യമായി അച്ചടിച്ച് ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി മാത്രമേ ഇന്ന് ഇന്ത്യയിൽ ശേഷിച്ചിട്ടുള്ളൂ. കൊൽക്കത്തയിലെ നാഷണൽ ലൈബ്രറിയിൽ ആണ്. ഇനി ഒരു കഥ കൂടിയുണ്ട്. കുറേ കാലം കഴിഞ്ഞ് കാളഹസ്തിയപ്പ മുതലിയാർ എന്നുപേരുള്ള ഒരാളാണ് അത് സ്ഥാപിച്ചത്. കാളഹസ്തിയപ്പ മുതലിയാരുടെ മകൻ്റെ പേര് അരുണാചലം മുതലിയാർ എന്നാണ്. അരുണാചലമാണ് ഈ പുസ്തകം അടിച്ചത്. അരുണാചലത്തിൻ്റെ മകൻ്റെ പേരും കാളഹസ്തിയപ്പ മുതലിയാർ എന്നായിരുന്നു. ഈ പ്രസ് കുറച്ച് കാലം കഴിഞ്ഞ് അവർ വിറ്റു, വേറെ ആളുകൾ വാങ്ങി. പിന്നെ ഒരു 80 കൊല്ലത്തോളം ഈ പുസ്തകം 50 കൊല്ലത്തോളം ഈ പ്രസാധനം കുഴപ്പമില്ലായിരുന്നു. 50 കൊല്ലം കഴിഞ്ഞ് 1923 സ്വാതന്ത്ര്യ സമരം നടത്താൻ ഇതേ കോഴിക്കോട്ട് മാതൃഭൂമി തുടങ്ങാൻ തീരുമാനിച്ചു അന്നത്തെ കോൺഗ്രസ് നേതാക്കളായ കേശവമേനോനും മാധവൻ നായരും. അപ്പോൾ പ്രസ് വാങ്ങിക്കാൻ പൈസ ഇല്ല, ആകെ പൈസ ഇല്ല, ജയിലാണ് എല്ലാവർക്കും. അപ്പോൾ ഈ ഇന്ന് മാതൃഭൂമി ഇരിക്കുന്ന സ്ഥലം അറിയാമല്ലോ, നമ്മുടെ 2 ഗേറ്റിൻ്റെ അവിടെ മലബാറുകാരല്ലാത്തവർ, കോഴിക്കോടുകാരല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആ മാതൃഭൂമി കിടക്കുന്ന തൊട്ട് ചേർന്ന് ഇന്ന് ആ മീൻചന്ത തുടങ്ങുന്ന സ്ഥലത്താണ് ഈ വിദ്യാവിലാസം പ്രസ് ഇരുന്നത്. ഈ മാതൃഭൂമി ആ പ്രസ് വാങ്ങിച്ചു, ഈ രാമായണം അച്ചടിച്ച ആ പ്രസ് വാങ്ങിയിട്ട് അതിലാണ് മാതൃഭൂമിയുടെ ആദ്യ ലക്കം അച്ചടിച്ചത്. അങ്ങനെയും ഒരു ചരിത്രം ഉണ്ട്. അങ്ങനെ ആധുനിക മനുഷ്യൻ്റെ പിറവി, ആധുനിക മലയാളിയുടെ പിറവി മാത്രമല്ല നമ്മുടെ പുസ്തകം കൊണ്ടുവന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി കേരളത്തിൽ അച്ചടിയന്ത്രം എന്ന് പറഞ്ഞ വിഗ്രഹം, അച്ചടിശാല എന്ന് പറഞ്ഞ ദേവാലയം, അച്ചടിച്ച പുസ്തകം എന്ന വേദഗ്രന്ഥം, ഇവ മൂന്നും ഉണ്ടാവുകയും ആധുനിക മലയാളി ഉണ്ടായി. ആധുനിക മലയാളി മാത്രമല്ല, നവോത്ഥാനം നവോത്ഥാനം എന്ന് മലയാളികൾ തെറ്റായി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആധുനികത്വം അഥവാ മോഡേണിറ്റി, കേരള മോഡേണിറ്റി, മോഡേണിറ്റി എന്ന വാക്ക് നമുക്ക് ആധുനികത്വം എന്നാണ് ശരിക്കും ഒരു ഗ്ലോബൽ നിലവാരത്തിൽ പരിഭാഷപ്പെടുത്തേണ്ടത്. പക്ഷേ നിവർത്തിയില്ല, നമ്മൾ നവോത്ഥാനം എന്ന് പറഞ്ഞ് പതിഞ്ഞുപോയി. മാത്രമല്ല ആധുനികത്വം എന്ന് കേട്ട ഒ വി വിജയൻ്റെ ആധുനികതാ സാഹിത്യമൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അങ്ങനെ ആ മോഡേൺ മലയാളിയെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് ഒരു കാര്യം കൂടി സുനിലിനോട് ചോദിക്കാനുണ്ട്. സുനിൽ ഇത് എന്നോടാ ചോദിക്കുന്നത്. സുനിലെ, നമ്മൾ ഈ സൈദ്ധാന്തികം അല്ലാതെയും പുസ്തകം വായിച്ച് കരയുകയും നിലവിളിക്കുകയും ആളുകൾക്ക് ചില പുസ്തകങ്ങൾ ഗൂഢമായി സമ്മാനിക്കുകയും അതിൽ മയിൽപ്പീലിയെ പ്രസവിക്കാൻ വയ്ക്കുന്നത് തൊട്ട് അതിൻ്റെ സൈഡിൽ മുഴുവൻ അടയാളങ്ങളിട്ട് പരീക്ഷയ്ക്ക് വരുമെന്നുള്ളത് ഉൾപ്പെടെ എഴുതി ഈ പുസ്തകത്തിനുള്ളിൽ നമ്മുടെ വികാരങ്ങൾ എത്രയും നിവേദിച്ച്. സുനിൽ എത്രത്തെ പുസ്തകത്തിൽ അടി വരച്ചിട്ടില്ലേ? മാർസിസിൻ്റെ പുസ്തകത്തിലൊക്കെ നിങ്ങൾ വരച്ച് കോട്ട് ചെയ്യുന്നില്ല ഇത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ഒരു വൈകാരിക ലോകവും അനുഭൂതികളുടെ എന്നാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട വാക്കണേ, അനുഭൂതിയുടെ ഒരു സൈദ്ധാന്തികനാണ് സുനിൽ. ഞാനാണെങ്കിൽ അനുഭൂതിയുടെ അല്ല, അനുഭവങ്ങളുടെയാണ്. അപ്പോൾ അത് നമ്മുടെ ആ വൈകാരിക ലോകമാണ് ഇവരെല്ലാവരും ഷെയർ ചെയ്യുന്നത്. അതുകൂടി നമ്മൾ ഈ ചർച്ചയിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അവർക്ക് വേണ്ടി കൂടിയല്ലേ നമ്മൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ, ഇതിൽ ഇപ്പോൾ നമ്മളെയൊക്കെ ഒരു നിലയ്ക്ക് ആലോചിച്ചാൽ നമ്മളെയൊക്കെ വായനക്കാരാക്കിയ ഒരു പുസ്തകം ഉണ്ടാവും. അതായത് വായനയിലേക്കൊരു അഭിചാരം പോലെ നമ്മളെ കൂട്ടിച്ചേർത്ത ഒരു പുസ്തകം ഉണ്ടാവും. ബാക്കിയെല്ലാം പിന്നാലെ വരുന്നതായിരിക്കും. അതൊരു പക്ഷേ കുറ്റാന്വേഷണ കഥകളായിരിക്കും, ചിലപ്പോൾ വിക്രമായത്തിനും വേതാളമായിരിക്കും,
അല്ലെങ്കിൽ പഞ്ചതന്ത്രമായിരിക്കും, അങ്ങനെ ഏതോ ഒരു കഥ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോവലായിരിക്കും. ഇങ്ങനെ നമ്മളെയൊക്കെ വായനയിലേക്ക് കൊണ്ടുവരുന്ന ഒരു മാന്ത്രികമായ ഒരു സന്ദർഭത്തിൽ നിന്നാണ് ഒരു പക്ഷേ പിന്നീട് നമ്മുടെയൊക്കെ വായന വികസിക്കുന്നതെന്ന് കാണാം. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ സ്കൂൾ കാലയളവിൽ എനിക്ക് നല്ലൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ധാരാളം കഥകളൊക്കെ നോവലുകളെക്കുറിച്ച് പറഞ്ഞു തരായിരുന്നു. ലൈബ്രറിയനായിരുന്നു, സ്കൂളിലെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ലൈബ്രറിയനായിരുന്നു. സാധാരണ സ്കൂളിലെ പുസ്തകങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചു വെക്കും. അപ്പോൾ ഒരു തവണ ഞാൻ ഒരു സ്കൂളിൽ പോയപ്പോൾ പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് കുട്ടികൾ ചീത്തയാക്കും എന്നതാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. പണ്ട് പ്രസാദ് മാഷ് പറഞ്ഞ ഒരു ഫലിതമുണ്ട്. മാഷ് പി വി സി ആയിട്ട് കാലിക്കറ്റ് ചെന്നപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ മാഷോട് പറഞ്ഞു, അത്രേ മാഷ് ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, കുട്ടികളില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞതാണ്. സർവകലാശാലയെക്കുറിച്ചാ എന്നതുപോലെ പുസ്തകം ചീത്തയാക്കുന്നു പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ മാഷ് അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം ധാരാളം പുസ്തകങ്ങളെക്കുറിച്ച് പറയും, പല പുസ്തകങ്ങളും തരാം. അങ്ങനെ 9-ാം ക്ലാസ്സിലോ മറ്റോ ആണ് എനിക്ക് ഈ മറ്റേ മോണ്ടിക്രിസ്റ്റോവിൻ്റെ മറ്റേ 3 പടയാളികൾ, 3 മസ്കറ്റിയേഴ്സ് എന്ന് പറയുന്ന അലക്സാണ്ടർ ഡ്യൂമാസിൻ്റെ 3 പടയാളികൾ, അതൊരു വലിയ ലോകമാണ് തുറന്നു തന്നത്. വാസ്തവത്തിൽ അത്തരം പുസ്തകങ്ങൾ പിന്നീട് ഏതാണ്ട് ഹൈസ്കൂൾ ക്ലാസ് പിന്നിട്ട സമയത്ത് എനിക്ക് പാവങ്ങളും വായിക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പിന്നീടുള്ള എല്ലാ വായനയുടെയും അടിത്തറയായി തീർന്ന ഒരു കാര്യമാണ്. എനിക്ക് പാവങ്ങളെക്കുറിച്ച് തോന്നിയ വളരെ കൗതുകമുള്ളൊരു കാര്യം, ഇപ്പം മലയാളത്തിൻ്റെ ഭാവുകത്വത്തിൻ്റെ ചരിത്രം എടുത്താൽ പരസ്പര വിരുദ്ധമായ 2 ലോകങ്ങളിൽ നിന്ന ആളുകളാണ് കുട്ടികൃഷ്ണ മാരാരും EMS-ഉം. കുട്ടികൃഷ്ണ മാരാര് പൊതുവേ നോവല് വായിച്ച് രസിച്ച ആളുമല്ല. മാരാര് തന്നെ ചിലപ്പോഴൊക്കെ പറയുന്നുണ്ട് യുദ്ധവും സമാധാനവും വായിച്ച് ഞാൻ ബോറടിച്ച കാര്യമൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. 10 പേജ് വായിച്ച് 4 ജാലം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, പിന്നെയും വായിക്കും, എന്നിട്ടൊന്നും എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ മാരാര് പറയുന്നുണ്ട്. ഈ മാരാര് പാവങ്ങളെക്കുറിച്ച് പറയുന്നൊരു വാക്യം എന്താന്ന് വെച്ചാൽ, അധ്യാത്മരാമായണം പോലെ സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി വെച്ച് വായിക്കണം എന്ന് മാരാരി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ മാരാരിയുടെ സാഹിത്യ വീക്ഷണത്തിൻ്റെ നേർവിപരീതത്തിലാണ് EMS നിൽക്കുന്നത്. അവർ തമ്മിൽ ധാരാളം ഏറ്റുമുട്ടി. പക്ഷേ EMS പറയുന്നത് എൻ്റെ രാഷ്ട്രീയ ബോധ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും അധികം പങ്കുവഹിച്ചത് പാവങ്ങളാണ് എന്നാണ്. ഇങ്ങനെ ഈ ഒരൊറ്റ കൃതി തന്നെ വ്യത്യസ്തങ്ങളായ 2 പ്രതലങ്ങളിൽ പ്രവർത്തിച്ച് ഒരനുഭവ ചരിത്രം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ നമ്മെ വായനയിലേക്ക് ആനയിക്കുകയും നമുക്ക് ജീവിതത്തിൻ്റെ വലിയ ചില തുറസ്സുകൾ തരികയും നമ്മുടെ ഇത്തിരി വട്ടങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് മനുഷ്യരെ തുറക്കുകയും ചെയ്യുന്ന അനുഭവത്തിൻ്റെ ഒരു വലിയ ലോകം ഏതെങ്കിലും ചില പുസ്തകം എല്ലാവർക്കും നൽകിയിട്ടുണ്ടാവും. എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊരു പുസ്തകമായിട്ട് അവസാനിക്കുകയില്ല, അതിൽ നിന്ന് പിന്നെ പുസ്തകങ്ങളുടെ പലതരം പടർച്ചകൾ വികസിച്ച് വരികയും ചെയ്യും. ഇങ്ങനെ ഒരു അനുഭവ ചരിത്രം എല്ലാ വായനക്കാർക്കും ഉണ്ടാവും, എല്ലാ എഴുത്തുകാർക്കും ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. രാജശേഖരൻ്റെ അനുഭവം ഏതാണതിൽ? അതിനേക്കാളും മുമ്പ് ഈ സുനിൽ പറഞ്ഞ ലൈബ്രറിയനുണ്ടല്ലോ, ഞാൻ ഈ ലൈബ്രറിമാരുടെ ഒരു വലിയ സുഹൃത്താണ്. അവരെ പലതരത്തിലിങ്ങനെ സ്വാധീനിച്ചാണ് പല പുസ്തകങ്ങളും ഞാൻ കരസ്ഥമാക്കുന്നത്. എങ്കിലും ലൈബ്രറിമാരുടെ ആദ്യ പുരുഷനായ ഒരു ലൈബ്രറിയനുണ്ട്, ആദ്യമ ലൈബ്രറി ആദം. അദ്ദേഹത്തോട് ഒരുത്തൻ ഞാൻ ചോദിച്ചു, സ്പന്ദിക്കുന്ന അസ്ഥിമാടം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ അത് അവരുടെ കാണാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ചെറുക്കൻ വീണ്ടും ചോദിക്കുക, രക്തപുഷ്പങ്ങളുണ്ടോ? ഡിറ്റക്റ്റീവിനുള്ളിലേക്ക് നടത്തി പോയി നോക്കണമെന്ന് പറഞ്ഞ് ചങ്ങമ്പുഴയായി ചോദിച്ചത്. അപ്പം ആ പേര് കേട്ട് കുഴഞ്ഞുപോയി. സ്പന്ദിക്കുന്ന അസ്ഥിമാടം, രക്തപുഷ്പങ്ങൾ, ഇതാണ് ലൈബ്രറിയന്മാരുടെ, പഴയ തലമുറയിൽപ്പെട്ട ലൈബ്രറിയന്മാരുടെ ആദ്യ പുരുഷൻ. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ പുതിയ തലമുറ ലൈബ്രറിയന്മാർ അങ്ങനെയല്ല. പ്രത്യേകിച്ചും MLIC പോലുള്ള കോഴ്സ്, BLIC ഒക്കെ വന്നതോടുകൂടി അവരാളുകളെ ഇങ്ങനെ വായിപ്പിക്കുകയും ഒക്കെ. ഇന്ന് രാവിലെയും ഞാൻ വയനാട്ടിലെ ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ ഒരു ലൈബ്രറിയനെ കണ്ടു. ഞാൻ എന്നോട് വന്ന് പരിചയപ്പെട്ടപ്പോൾ ചോദിച്ചു, പുസ്തകം കൊടുക്കുന്ന ലൈബ്രറിയനാണോ? നമ്മുടെ സ്കൂൾ അനുഭവം വെച്ചിട്ടാണ് കേട്ടോ ചോദിച്ചു. ഞാൻ അതാ കൊടുക്കുന്ന എൻ്റെ, അതാ എൻ്റെ ജോലി. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അങ്ങനെ അല്ലായിരുന്നു എന്ന് ഒരു വെട്ടാക്കുളം പുള്ളി വെട്ടിച്ചിട്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ ഈ സുനിൽ പറഞ്ഞ ഈ അനുഭവം ഉണ്ടല്ലോ, നമ്മളെല്ലാവരെയും ഒരാദ്യാനുരാഗം പോലെ ഇതിലേക്ക്, ആദ്യ മൈഥുനം പോലുള്ള പൊടിവലിയെന്ന് മുകുന്ദൻ പറയുമല്ലോ, അതുപോലെ ഒരു പുസ്തകമുണ്ട്. എന്നെ ആകർഷിച്ചതും ഈ സുനിലിനെ പോലെ ഒരു വിവർത്തന പുസ്തകമാണ്. ഞാൻ വായിച്ച ആദ്യത്തെ പുസ്തകം ശരിക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പിൽക്കാലത്ത് അത് കണ്ടുപിടിച്ചു. അത് കുസൃതി ഗോപിയുടെ അത്ഭുത യാത്രകൾ എന്ന് പറഞ്ഞ പുസ്തകമാണ്. അത് ആലിസൻ വണ്ടർലാൻഡിനാൽ പ്രചോദിതനായ വാസമൂർത്തി എന്ന് പേരുള്ള ഒരു തെലുങ്ക് റൈറ്റർ എഴുതിയ പുസ്തകമാണ്. അത് ഈ സത്യത്തിൽ ആ പുസ്തകം മലയാളത്തിൽ വരാൻ കാര്യം ശീതയുദ്ധമായിരുന്നു. സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ നടന്ന ശീതയുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഒരു വായനക്കാരനായത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശീത ഈ കോൾഡ് വാർ കൊണ്ടൊരു വായനക്കാരനുണ്ടായില്ലേ?
അപ്പോൾ അതായത് അമേരിക്കക്കാരെ തോപ്പിക്കാൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ പ്രോഗ്രസ് പബ്ലിഷേഴ്സ് റാദുക എന്ന പേരിൽ ധാരാളം സോവിയറ്റ് പുസ്തകങ്ങൾ അച്ചടിച്ച് മലയാളത്തിൽ വിറ്റിരുന്ന കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അമേരിക്കക്കാർ ഇതിനെ സാംസ്കാരികമായി പ്രതിരോധിക്കാൻ മദ്രാസിൽ സി ഐ എ പൈസ ഇറക്കിയിട്ട് ദക്ഷിണ ഭാരത പുസ്തക ട്രസ്റ്റ് സി ജെ തോമസ് എം ഗോവിന്ദനും ഒക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. അതുകൂടി നമ്മൾ ഓർത്തോളണം അല്ലേ. അപ്പോൾ ഈ അങ്ങനെ സാമ്രാജ്യത്വത്തിൻ്റെ ഈ ഏറ്റുമുട്ടൽ മലയാളത്തിൽ ഒരു കൊച്ചു പുസ്തകമായി വന്നു. അത് ശ്രുതി ഗോപിയുടെ അത്ഭുതയാത്ര. പക്ഷേ ആ പുസ്തകമല്ല, ഞാൻ റോബിൻസൺ ക്രൂസോ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് നോവലിൻ്റെ മലയാള പരിഭാഷ വായിച്ചു. ആ പരിഭാഷ വായിച്ച് ഞാൻ തകർന്നുപോയി. ഇതുവരെയൊക്കെ നമ്മളീ കേട്ട് വന്നതൊന്നും വായിച്ചതൊന്നുമല്ല, ഇത് മറ്റെന്തോ ആണ്. അങ്ങനെ ഇരുന്നപ്പോൾ മലേഷ്യ രാമകൃഷ്ണപിള്ള എന്നു പേരുള്ള ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഡോൺ ക്വിക്സോട്ട് എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ്. അത് വായിച്ചതോടുകൂടി ഞാൻ എന്നേക്കുമായി ഈ വായനയുടെ ഈ പുസ്തകത്തിൻ്റെ ഒരു അടിമയായി. ഈ രണ്ട് പുസ്തകങ്ങളാണ് എന്നെ, അത് രണ്ടും നിർഭാഗ്യവശാൽ വിവർത്തനങ്ങളായിപ്പോയി. മലയാളത്തിലെ മഹത്തായ പുസ്തകങ്ങളൊന്നും വായിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല. കേരള പാണിനിയം അന്നും വായിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്തായാലും ഇതാണ് എൻ്റെ ഒരു വായനയുടെ അനുഭവത്തിൽ. ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കാണും ഇത്തരം ഒരു പ്രസം അല്ലേ, ഇല്ലെന്നുണ്ടോ? ആ മാത്രമല്ല നമ്മൾ, എനിക്ക് തോന്നിയിട്ടുള്ള സുനിലെ, നമ്മളെല്ലാം ജീവിതത്തിൽ ശ്രമിക്കുന്നതിന് ഒരു പുസ്തകം കിട്ടാമുണ്ട്, SSLC ബുക്ക്. എന്നെ ബുക്കെന്നാണല്ലോ പറയുന്നത്, അതിനു വേണ്ടി ഈ അധ്വാനം മുഴുവൻ നടന്ന്. അങ്ങനെ പിന്നീട് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചുവെങ്കിലും അന്ന് ഇതെല്ലാം കിട്ടുമ്പോഴും ഞാൻ അന്ന് ആദ്യമുണ്ടായ ആ മധുരാനുഭൂതി തിരിച്ചു കിട്ടുമോ എന്ന് ഒരാവശ്യവുമില്ലെങ്കിലും ഒരു കാൽപ്പനികനെ പോലെ ഞാൻ ഓരോ പുസ്തകത്തിലും തേടുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എത്രയും കടുത്തൊരു സൈദ്ധാന്തിക പുസ്തകം പോലും അതൊരു മധുരാനുഭൂതി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതാണ് ഈ പുസ്തകം എനിക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്ന ഈ അനുഭൂതി. ഇത് വായനക്കാരുടെ കൂടി ഞാനും നിങ്ങളും ഒരുപോലെ ഷെയർ ചെയ്യുന്ന അനുഭൂതിയാണ്. ഇതിന് പുറമെ ഒരു ഭൗതിക വസ്തു എന്നുള്ള നിലയിൽ നമ്മൾ ആ പുസ്തകത്തിന് നമ്മുടെ അവകാശം സ്ഥാപിക്കുന്നതാണ് അതിനകത്ത് നമ്മൾ നടത്തുന്ന മറ്റെഴുത്തുകളും കാര്യങ്ങളും എല്ലാം തന്നെ. ഈ പുസ്തകങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ കേരളത്തിൽ കൗതുകമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇവിടെ പറയണം തോന്നുന്നു. അതിലിപ്പോൾ ചില പുസ്തകങ്ങൾക്ക് വേണ്ടി മനുഷ്യരെടുത്ത ചില വലിയ ശ്രമങ്ങൾ, ഇപ്പം എൻ്റെ പെട്ടെന്നൊരു ഓർമ്മയിൽ വരുന്ന കാര്യം, മഹാഭാരതത്തിൻ്റെ ഗദ്യവിവർത്തനം വിദ്വാൻ പ്രകാശം തയ്യാറാക്കുന്നു. അദ്ദേഹം ഒറ്റയ്ക്ക് ഇത് മുഴുവൻ വിവർത്തനം ചെയ്യുന്നു. അച്ചടിക്കാൻ ആളില്ല, പ്രസിദ്ധീകരിക്കാൻ ആളില്ല. അവസാനം ഇത് അച്ചടിക്കുന്നതിന് വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ഒരു പ്രസ് സ്ഥാപിക്കുന്നു. കാരണം പ്രസ്സിൽ ദിവസവും പോയി പ്രൂഫ് വായിക്കാനും തിരുത്താനും ഒന്നും പറ്റാത്ത ആരോഗ്യസ്ഥിതി ആയതുകൊണ്ട് സ്വന്തം വീട്ടിൽ തന്നെ ഒരു പ്രസ് സ്ഥാപിച്ച് ആ പ്രസ്സിൽ ഈ മഹാഭാരത വിവർത്തനം അച്ചടിച്ച് തയ്യാറാക്കിയിട്ടാണ് ഒരുപക്ഷെ ഇന്ത്യൻ ഭാഷകളിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു മഹാഭാരത വിവർത്തനം മലയാളത്തിന് വിദ്വാൻ പ്രകാശം നൽകിയത്. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സമർപ്പിതമായ പല പരിശ്രമങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ പല അടരുകളെ രൂപപ്പെടുത്തുന്നതിന് ഈ പുസ്തകത്തിൻ്റെ നിർമ്മിതിയിലൂടെ പലർ നടത്തിയിട്ടുണ്ട്. ഇത് നിർമ്മാണാത്മകമായ പങ്കാണ് എങ്കിൽ മറുഭാഗത്തെ ഏറ്റവും വലിയ പ്രതിഷേധത്തിൻ്റെയോ പ്രതിരോധത്തിൻ്റെയോ രൂപങ്ങളായിട്ടും രൂപകങ്ങളായിട്ടും പുസ്തകങ്ങൾ മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒരു പക്ഷേ പുസ്തകത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രസിദ്ധമായ വാക്യം ബ്രെറ്റിൻ്റെ ഒരു കാവ്യഭാഗമായിരിക്കും, പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന്. ശാസ്ത്രസാഹിത്യ പരിഷത്ത് പണ്ട് പാടി നടന്നൊരു പാട്ട് 80s-90s ഒക്കെ ഒരു വലിയ ആശയമായിട്ട് ഇവിടെ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിൽ നോക്കിയാൽ കാണാവുന്ന ഒരു പ്രത്യേകത, കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം കഴിഞ്ഞ 10-100 വർഷത്തിനിടയിൽ ഏതാണ്ട് 7000-ത്തോളം ഗ്രന്ഥാലയങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിലും 3-4 ലൈബ്രറികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ 100,000-ആയിരക്കണക്കുമായ പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങളിലൂടെ കേരളീയ സമൂഹം ഒരു തരത്തിൽ സാക്ഷരതയിലേക്ക് പ്രവേശിക്കുന്നു, മറ്റൊരു തരത്തിൽ വൈജ്ഞാനികതയിലേക്ക് പ്രവേശിക്കുന്നു, മൂന്നാമതൊരു തരത്തിൽ അനുഭവത്തിൻ്റെ പുതിയ ലോകങ്ങളിലേക്കും കടക്കുന്നുണ്ട്. അങ്ങനെ തങ്ങളെ തന്നെ മറികടക്കാൻ, അതായത് തങ്ങളുടെ തന്നെ ജീവിതത്തിൻ്റെ ഒരു പരിമിതമായ അനുഭവ ലോകത്തിന് അപ്പുറത്തേക്ക് മലയാളിയെ കൊണ്ടുപോകുന്നതിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ പങ്കു വഹിച്ച ഒരു സാമഗ്രിയായിട്ട് പുസ്തകം മാറി എന്ന ഒരു യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നോക്കിയാൽ ഈ പുസ്തകത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ടും പുസ്തകത്തിൻ്റെ വിപുലീ പ്രചാരണത്തിന് വേണ്ടിയിട്ടും
പുസ്തകത്തിൻ്റെ അനുഭവ മണ്ഡലങ്ങളുടെ രൂപപ്പെടലിന് വേണ്ടിയിട്ടുമൊക്കെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഒരു സമൂഹമായിട്ട് കേരളീയ സമൂഹത്തെ കാണാമെന്ന് തോന്നുന്നു. കേരളത്തെ ഒരു പുസ്തക സമൂഹം ഇന്നിപ്പോൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രസാധകരുള്ള, ഒരുപക്ഷെ എഴുത്തുകാർക്ക് വളരെ കൂടുതൽ വിൽപ്പന സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിൽക്കുകയും വായിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് കേരളം മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ എനിക്കതേക്കുറിച്ച് തോന്നുന്ന ഒരു കാര്യം, ഈ വായനയുടെ ഇത്തരത്തിലുള്ള ഒരു വ്യാപനം ഉണ്ടാകുമ്പോൾ തന്നെ വായനയുടെ സാമൂഹിക ഫലങ്ങൾക്ക് കഴിഞ്ഞ സമീപകാലത്തോ അല്ലെങ്കിൽ ആസന്ന സന്ദർഭങ്ങളിലോ ഒരു വ്യത്യാസം വന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, ഇപ്പോൾ പണ്ട് കെ സുരേന്ദ്രൻ എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട് എങ്ങനെ ഒരു പുസ്തകം വായിക്കണം എന്നതിനെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു നോവൽ നിങ്ങൾ ഒറ്റ ഇരിപ്പിന് 10-15 മണിക്കൂർ കൊണ്ട് ഒരു നോവൽ ഒറ്റ ഇരിപ്പിന് വായിച്ച് തീർക്കുന്നത് ആ നോവലിലേക്കുള്ള നല്ല ഒരു വഴിയല്ല എന്ന് സുരേന്ദ്രൻ എഴുതുന്നുണ്ട്. മറിച്ച് ഒരു 2 മണിക്കൂർ കൊണ്ട് ഒരു 10-70 പേജ് വായിച്ച് തീർക്കുക, അത് മനസ്സിൽ കൊണ്ട് നടന്ന് അടുത്ത ദിവസം വീണ്ടും വായിക്കുക, അങ്ങനെ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ വായിക്കുമ്പോൾ വായനയിലൂടെ നിങ്ങൾ സൃഷ്ടിച്ചെടുത്ത അനുഭവ മണ്ഡലം കൂടി ചേർത്തിട്ടാണ് നിങ്ങൾ നാളെ വായിക്കുന്നത്. ഇന്നലെ വായിച്ചത് മാത്രമല്ല, അതുണ്ടാക്കിയ അനുഭവമൂല്യം കൂടി ചേർന്നിട്ടാണ് നാളെ വായിക്കുന്നത്. അങ്ങനെ, അതായത് നാം വായിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൂടെ പുസ്തകത്തെ വായിക്കുക മാത്രമല്ല നമ്മെ നിർമ്മിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു അർത്ഥത്തിൽ ഒരു കണ്ടംപ്ലേറ്റീവ് എന്ന് വിളിക്കാവുന്ന ധ്യാനാത്മകമായ വായന എന്ന് പറയുന്നത് ഇപ്പോൾ അതേ രീതിയിലാണോ നടക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതിൽ വലിയ മാറ്റം വന്നു എന്നൊരു തോന്നലാണ് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത്. കൂടുതൽ വിവരനിഷ്ഠമായിട്ടും വസ്തുത ശേഖരിക്കലും, നേരത്തെ രാജശേഖരൻ പറഞ്ഞതാണ് ഒരു പുസ്തകം വായിക്കുന്നു അതിലെന്താ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു ഉപേക്ഷിക്കുന്നു എന്ന നിലയിലാണോ ഈ പുസ്തകങ്ങൾ ഇപ്പോൾ വായിക്കപ്പെടുന്നത് ഒരു തോന്നൽ എനിക്ക് വാസ്തവത്തിലുണ്ട്. രാജശേഖരൻ എന്താണ് കരുതുന്നത്? എനിക്ക് തോന്നുന്നില്ല, അതുണ്ട്. പക്ഷെ മാധ്യമപരമായ മാറ്റം വന്നതുകൊണ്ടുകൂടി ഒരുപാട് മാധ്യമങ്ങളുടെ എണ്ണം കൂടി. പണ്ട് നമുക്ക് അച്ചടിച്ച പുസ്തകമായിരുന്നു നമ്മുടെ ഒരേ ഒരു വിനിമയ മാധ്യമം, സ്റ്റോറേജിൻ്റെ മാധ്യമം. ഇപ്പം കുട്ടികൾ നോക്കൂ, അവർ മൊബൈൽ ഫോണിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു, അവർ ടാബുകളിൽ ചെയ്യുന്നു. അതുകൊണ്ട് ഒരു നമ്മൾ പണ്ട് പുസ്തകത്തിലോ ഡയറിയിലോ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഈ കുട്ടികൾ മൊബൈലിലാണ് മുഴുവൻ ചെയ്യുന്നത്. നമുക്കിവിടെ രണ്ട് പേരിൽ വെച്ച് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ, ബുദ്ധിമുട്ടുണ്ട്. അവർക്കത് വളരെ അനായാസം. അപ്പം ഒരുപാട് തരം പുതിയ മാധ്യമങ്ങൾ വന്നത് ഒരു കാരണമാകാം. പിന്നെ ഈ മത്സര പരീക്ഷകൾ അതൊക്കെ കൂടുതൽ വരുമ്പോൾ, അപ്പോൾ അത് വായിക്കും. അതിനുവേണ്ടി ഇങ്ങനെ പുസ്തകം, നമ്മുടെ കാലത്ത് ഈ പരീക്ഷയ്ക്ക് ഇത്രയും വലിയ മത്സര പരീക്ഷ സഹായികളൊന്നും ഇല്ലല്ലോ. വഴികാട്ടികളൊന്നുമില്ലാതെ എങ്ങനെയോ വഴിയിൽ പെട്ടുപോയ ആളുകളല്ലേ നമ്മൾ. ഇപ്പോൾ ഇഷ്ടംപോലെ വഴികാട്ടി പുസ്തകങ്ങൾ ഇങ്ങനെ ഡി സി ബുക്സ് ഉൾപ്പെടെ എല്ലാവരും ഇറക്കുന്നുണ്ട്. ഇതിനൊരു മറുവശം സുനിലത് പറഞ്ഞു തുടങ്ങിയതേ, ഈ പുസ്തകത്തെ സാധ്യമാക്കാൻ വേണ്ടി പരിശ്രമിച്ച മനുഷ്യരാണ്. അത് ഞാനൊരു ഒന്ന് രണ്ട് നമ്മുടെ ഒരു നമ്മൾ നമുക്ക് അറിയാതെ പോകുന്ന ഒരു കാര്യം പറയാം. സത്യത്തിൽ എഴുത്തുകാരൻ എന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പ്രശസ്തിയും പുരസ്കാരവും കിട്ടുന്ന ആശയങ്ങളുടെ ഓണർഷിപ്പുള്ള ആ ഗ്രന്ഥകാരൻ. ആ ഗ്രന്ഥകാരൻ ലാഭമുള്ള ഒരാളായിത്തീർന്നത് 1950കൾക്ക് ശേഷമാണ്. അത് എഴുതി ജീവിക്കാൻ കഴിയുമെന്ന് ആദ്യം തെളിയിച്ചത് തകഴി ചെമ്മീൻ എഴുതിയപ്പോഴാണ്. ചെമ്മീനിൻ്റെ 25th പതിപ്പിന് തകഴി എഴുതിയ ഒരു അവതാരി, അപ്പോഴെഴുതിച്ച ഒരു അവതാരി പറഞ്ഞു ഈ പുസ്തകം എഴുതിയത് കൊണ്ട് തൻ്റെ ഏറ്റവും മോശപ്പെട്ട നോവലാണ് ചെമ്മീൻ എന്ന് തകഴിക്ക് തന്നെ അറിയാം. തകഴിയുടെ ഏറ്റവും മോശപ്പെട്ട നോവലുമാണ് ചെമ്മീൻ. പക്ഷേ അതിലെഴുതി, ആറുകാൽപ്പുരയിൽ വയലിൽ കഴിഞ്ഞിരുന്ന എനിക്കും കാത്തയ്ക്കും കുട്ടികൾക്കും അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടായത് ഈ ചെമ്മീൻ എഴുതിയത് കൊണ്ടാണ്. അപ്പോൾ തകഴി ധനികനൊന്നും ആയിരുന്നില്ല. അപ്പോൾ തകഴി വയലിൻ്റെ കരയിൽ ഉടുപ്പൊന്നിടാതിരിക്കുന്ന പടങ്ങളിട്ട് എന്തോ ഒരു വലിയ കാർഷിക ജന്മിയാണെന്നാരും തെറ്റിദ്ധരിക്കേണ്ട. ഈ പുസ്തകം എഴുത്തുകാരന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയും അയാളെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിച്ച്, ഒരു വിദഗ്ധ തൊഴിലാളിയാണല്ലോ എഴുത്തുകാരനും. ഇത് എഴുതി ജീവിക്കുന്ന എഴുത്തുകാരൻ എന്ന് പറഞ്ഞ ആൾ ഉണ്ടായത് ഈ ആധുനിക മനുഷ്യനെ പോലെ 19th അവസാനം. എഴുതി ജീവിച്ച, എഴുതി മാത്രം ജീവിച്ച, അതുകൊണ്ട് തന്നെ അന്നത്തെ പ്രസാധകരാൽ വഞ്ചിക്കപ്പെടുകയും ചെയ്ത ആദ്യത്തെ എഴുത്തുകാരൻ നമുക്ക് ആർക്കും ഇന്ന് പേരറിഞ്ഞുകൂടാ, കൈക്കുളങ്ങര രാമവാര്യരാണ്. കൈക്കുളങ്ങര രാമവാര്യർ പലതരം വിഷയങ്ങൾ എഴുതി. അഗാധമായ, അഗാധം നല്ല, അത്യഗാധം എന്ന് പറയാവുന്ന സംസ്കൃത പാണ്ഡിത്യത്തിലൂടെ ആയുർവേദം, കാവ്യശാസ്ത്രം, അങ്ങനെ പല വിഷയങ്ങളിൽ അദ്ദേഹം വ്യാഖ്യാനങ്ങൾ എഴുതി. സംസ്കൃത ഗ്രന്ഥങ്ങൾക്ക് മുഴുവൻ മലയാള വ്യാഖ്യാനങ്ങൾ എഴുതി. മാളിയമ്മാവ് കുഞ്ഞുവറീത് എന്ന് പറഞ്ഞ പ്രസാധകൻ കുന്നംകുളത്ത് ഇത് മുഴുവൻ അച്ചടിക്കും. ആ പീസിൽ ഇങ്ങനെ ഇരുത്തിയിരിക്കുക. കുറച്ച് കാലം കഴിഞ്ഞ് ആ പ്രസിൻ്റെ മാനേജറായിട്ട്
കൈക്കുളങ്ങര കൂടെ കാലം കഴിഞ്ഞ്. കൈക്കുളങ്ങരയാണ് ആദ്യമായി കോപ്പിറൈറ്റ് ഇല്ല എഴുതി കൊടുക്കുകയാണ്. മാളയമാവ് കുഞ്ഞുപറയുന്നത് ആ പുസ്തകം കുറച്ച് പൈസ കൊടുത്ത് വാങ്ങി അച്ചടിച്ച് പൈസ ഉണ്ടാക്കുന്നു. അദ്ദേഹം അടുത്ത് ജീവിക്കാൻ വേണ്ടി അരി വാങ്ങാൻ വേണ്ടി വീണ്ടും കൈക്കുളങ്ങര രാമവാര്യര് അടുത്ത പുസ്തകം വ്യാഖ്യാനിക്കാനോ എഴുതാനോ തുടങ്ങുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് വള്ളത്തോള് കേരള കൽപ്പദ്രുമം പ്രസിൻ്റെ, മാളയമാവ് കുഞ്ഞുപറയുന്നതിൻ്റെ കൽപ്പദ്രുമം പ്രസിൻ്റെ മാനേജറായി. അപ്പോൾ കുന്നംകുളത്തെ ആളുകൾക്ക് അറിയാൻ വയ്യ, വള്ളത്തോളിന് ചെവിയും കേട്ടുകൂടായിരുന്നു, പൊട്ടമ്മേനോ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ആളുകൾ കളിയാക്കി, മഹാകവിയൊന്നും ആയില്ല അന്ന്. അപ്പോൾ ഈ ദീനബന്ധു ചിത്ത അല്ല ദീനബന്ധു സി ആർ ദാസ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വിദേശിയായ ആള് തൃശ്ശൂർ വന്നപ്പോൾ അദ്ദേഹം കുന്നംകുളം സന്ദർശിച്ചു. മഹാത്മാഗാന്ധിക്ക് പോലെ തന്നെ ആളുകൾ കണ്ടിരുന്ന ആളാണ് സി എഫ് ആൻഡ്രൂസ്. സി എഫ് ആൻഡ്രൂസ് വന്നപ്പോൾ ഈ പ്രസിൽ ചെന്ന് വള്ളത്തോളിനെ കണ്ടു. വള്ളത്തോളിനെ കണ്ട ഉടൻ അദ്ദേഹം ആലിംഗനം ചെയ്തു. കാരണം എൻ്റെ ഗുരുനാഥൻ എന്ന് മഹാത്മജിയെ വിളിക്കുകയും ഖദറുടുക്കുകയും ചെയ്ത കവിയാണ് വള്ളത്തോൾ. അപ്പോൾ കുന്നംകുളത്തുകാർ പറഞ്ഞു, അത്രേ സായിപ്പ് പൊട്ടമ്മേനെ കെട്ടിപ്പിടിച്ചു എന്ന്. അങ്ങനെയാണ് വള്ളം. ഈ വള്ളത്തോൾ നാരായണ മേനോൻ, ഇത് ഞാൻ പറയാൻ കാര്യം, ഈ വള്ളത്തോൾ നാരായണ മേനോൻ കേരളത്തിലെ പുസ്തക നിർമ്മിതിയുടെ ചരിത്രത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പാവങ്ങളുടെ വിവർത്തനത്തെക്കുറിച്ച് സുനിൽ പറഞ്ഞത് ഞാൻ സപ്ലിമെൻ്റ് ചെയ്യുകയാണ്. മലയാളത്തിൽ ഒരു വിവർത്തനം മലയാളിയെ മാറ്റിമറിച്ചത് ആദ്യം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ വിവർത്തന. നമ്മളൊരു വിവർത്തന സാഹിത്യമാണെന്നറിയാമല്ലോ, മൊത്തത്തിൽ ഒറിജിനൽ കുറവാണ്, നമുക്ക് എല്ലാം വിവർത്തനമാണ്. കുഞ്ചൻ നമ്പ്യാർ വിവർത്തനം, ഏത് കുഞ്ചൻ നമ്പ്യാർ ആ കഥയെടുത്ത് ഇങ്ങ് മാറ്റി, അതൊരു ഇന്ത്യൻ സോഴ്സിൽ നിന്നാണ്. അത് നമ്മൾ നമ്മുടെ പത്തായത്തിൽ നിന്ന് നെല്ലെടുത്ത് തുകുത്തുന്നു, നമ്മൾ വിദേശത്തുനിന്ന് എടുത്തതല്ല, ഭാരതീയമായ സോഴ്സാണ്. അത് ആർക്കും എടുക്കാൻ, ജാതിയും മതവും ഒന്നും ബാധകമല്ല മഹാഭാരതവും രാമായണവും എടുക്കാൻ, ആർക്കും എടുക്കാം. അതുകൊണ്ട് ഹൈന്ദവധർമ്മ സുധാകരൻ എഴുതിയത് ഹിന്ദുക്കൾ ആരും ആയിരുന്നില്ല, റാവു സാഹേബ് ഓയം ചെറിയാനായിരുന്നു. അത് ഈ രാമായണം വിവർത്തനം ചെയ്തു എഴുത്തച്ഛൻ. അത് കഴിഞ്ഞ് നാലപ്പാട്ട് നാരായണ മേനോൻ പാവങ്ങൾ വിവർത്തനം ചെയ്തു. ലേ മിസറാബ് എന്നു പേരുള്ള വിക്ടർ ഹ്യൂഗോയുടെ അതിപ്രസിദ്ധമായ റൊമാൻറ്റിക് നോവലിനെ, ഈ നോവൽ വായിച്ചു അദ്ദേഹം ഇംഗ്ലീഷിൽ. ഈ നോവൽ വായിച്ചിട്ട് വൈകുന്നേരം നടക്കാൻ പോകുന്ന പതിവുണ്ടായിരുന്നു വള്ളത്തോൾ നാരായണ മേനോനും നാലപ്പാടനും. അപ്പോൾ മഹാകവിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, അപ്പോൾ ഈ കഥ പറഞ്ഞു കൊടുക്കും നാലപ്പാടൻ. അപ്പോൾ കഥ കേട്ടിട്ട് സഹിക്കാൻ പറ്റാതായി പുള്ളി. ആകാംക്ഷ, നമ്മൾ ഈ ഡിറ്റക്റ്റീവ് നോവലൊക്കെ വായിക്കുമ്പോൾ ആകാംക്ഷ പെരുകി അവസാനം പറയണം എന്നൊക്കെ നമ്മൾ ചിത്രം പറയുമല്ലോ, ഇത് കഥ പെരുക്കി പറയുന്ന പോലെ. അവസാനം വള്ളത്തോള് തകർന്ന് പറഞ്ഞ് ഇത് വിവർത്തനം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ വള്ളത്തോള് പറഞ്ഞുകൊണ്ട് വിവർത്തനം ചെയ്യാൻ നാരായണമേനോൻ പറഞ്ഞു. നാരായണമേനോൻ പരമദാരിദ്ര്യത്തിലാണ്, നാലപ്പാടെന്ന് പേരൊക്കെ ഉള്ളൂ. ഒരാൾ കേസ് കൊടുത്തിട്ട് അതും അദ്ദേഹം കുടിയാനായിരുന്നു, നാലപ്പാട്ട് നാരായണമേനോൻ കുടിയാൻ. ആളുകൾ പേരൊക്കെ കേട്ടാത്തൊന്നും ഭയങ്കര 10-25 ആനയുള്ള ആറ്റുവാശ്ശേരി മനയോ എന്തോ സിനിമ കാണിക്കുന്ന മനയോ അതുപോലെ ഒന്നുമല്ല, പേരേ ഉള്ളൂ, അകത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഭാഗവതോപമാനം ഭവനം മതീയം എന്നുള്ള മട്ടിലായിരുന്നു. ഇത് വിവർത്തനം ചെയ്ത് തീർന്നപ്പോൾ ഇത് അച്ചടിക്കാൻ കേരള മംഗളോദയം പ്രസിച്ചെന്നു തൃശ്ശൂർ. അതാണ് ഏറ്റവും വലിയ പ്രസ്, കേരളത്തിലെ ഏറ്റവും പ്രസാദനപ്പെട്ട സ്ഥാപനം. ഈ അച്ചടിച്ച് വന്നാൽ 2500 പേജ് വരും. അച്ചടിച്ചാൽ ഇന്ന് തന്നെ 2500 പേജുള്ള പുസ്തകം ഇറങ്ങിയാൽ മലയാളിക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് അച്ചടിക്കാനുള്ള പൈസ ഞങ്ങളില്ല, ഇത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. മഹാകവിയുടെ കയ്യിലും പൈസയൊന്നുമില്ല, കവിതയുള്ളൂ, നാരായണമേനോൻ്റെ ഒന്നുമില്ല. അപ്പോൾ മഹാകവി വള്ളത്തോള് പറഞ്ഞു, ഇത് അച്ചടിക്കാതിരിക്കാൻ പറ്റില്ല, മലയാളിക്ക് നന്നായേ പറ്റൂ, മലയാളി നന്നാകണമെങ്കിൽ ഈ പുസ്തകം വേണം. അദ്ദേഹം പറഞ്ഞു, ജാമ്യമായിട്ട് ഞാൻ എഴുതിയ മുഴുവൻ പുസ്തകങ്ങളും കെട്ടിവെക്കാം, പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ ആ പുസ്തകങ്ങളുടെ അവകാശം മുഴുവൻ നിങ്ങൾക്കാണ്. സ്വന്തം പുസ്തകങ്ങളുടെ പകർപ്പവകാശം ജാമ്യമായി വച്ച് ഒരു മഹാകവി അച്ചടിക്കാൻ തയ്യാറാവുകയും മറ്റൊരു കവി വിവർത്തനം ചെയ്യുകയും ചെയ്ത് രണ്ട് കവികൾ ചേർന്നാണ് മലയാള നോവലിനെ സൃഷ്ടിച്ചത്. വിവർത്തനമല്ല, അതിനുശേഷമാണ് യഥാർത്ഥ മലയാള നോവൽ വന്നത്. അപ്പോൾ 1925 അതായത് 2 കൊല്ലം കഴിയുമ്പോൾ പാവങ്ങളുടെ വിവർത്തനത്തിന് 100 കൊല്ലാവും. 800-726 പേജുള്ള ഒന്നാം വോളിയം പുറത്തു വന്നു. 2 കൊല്ലം ആ പൈസ വള്ളത്തോള് പുസ്തകം വിൽക്കിറങ്ങി. അടുത്ത പണി പുസ്തകം വിൽപ്പനയാണ്. വള്ളത്തോളും നാരായണമേനോനും കൂടി 2 കെട്ട് പുസ്തകമായിട്ട് പോകുന്നു. എന്നിട്ട് പണമുള്ള വീടുകൾ ജന്മി വീടുകളിലെല്ലാം കയറുന്നു. വള്ളത്തോളിനെ കണ്ട പിന്നെ നോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വള്ളത്തോള് വീടിൻ്റെ ആസ്തി അനുസരിച്ച് ആനയുടെ എണ്ണം അനുസരിച്ച് 10 പുസ്തകം എടുത്തോളൂ എന്ന് പറയുന്നു. അങ്ങനെ 10 പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് വള്ളത്തോളിൻ്റെ മകൻ അച്യുതക്കുറിപ്പ് പറഞ്ഞിട്ടുണ്ട്, പല ജന്മിഭവനങ്ങളിലും കെട്ടഴിക്കാതെ ആ പുസ്തകങ്ങൾ ഇപ്പോഴും കാണുമായിരിക്കും അച്യുതക്കുറിപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞ് 2nd വോളിയം,
അപ്പോഴത്തേക്കും വള്ളത്തോള് ആ പൈസ തിരിച്ചടച്ചു, തൻ്റെ പുസ്തകങ്ങളുടെ ജാമ്യത്തുക റദ്ദാക്കി തിരിച്ചെടുത്തു. 28 മൂന്നാം വോള്യവും ആകെ അച്ചടിച്ചു വന്നപ്പോൾ 2520 പേജോ മറ്റോ ഉണ്ടായിരുന്നു. ഈ പുസ്തകത്തിന് ശേഷം, അതായത് തൊഴിലാളി വർഗത്തിൽ നിന്ന് വരുന്ന അധസ്ഥിതനായ നായകൻ, വേശ്യകൾ തൊഴിലാളി സമരം നടത്തുക, രാജഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന വിപ്ലവകാരികൾ, അങ്ങനെയുള്ള ഒരു പുതിയ സാഹിത്യം, തെണ്ടിയും തൊഴിലാളിയും വേശ്യയും കഥാപാത്രങ്ങളായി വരുന്ന ഒരു നോവൽ, അതിൽ നിന്നാണ് തകഴിയും കേശവദേവും പൊൻകുന്നം വർക്കിയും ഉൾപ്പെടെയുള്ള റിയലിസ്റ്റുകൾ, ബഷീറും ഉൾപ്പെടെയുള്ള റിയലിസ്റ്റുകൾ പുറത്തു ചാടിയത്. അവരപ്പോഴേക്കും പാവങ്ങൾ വിവർത്തനം മലബാറിലായിരുന്നു സ്വാധീനം. അപ്പോഴേക്കും അവർ കുറച്ചുകൂടി ഇംഗ്ലീഷ് പഠിച്ച് ബൽസാക്കിനെ വായിച്ചു. ബൽസാക്ക് ആണ് അവരെ കുറച്ചുകൂടി സ്വാധീനിച്ചത്. എങ്കിലും 1936 ഇതിനോട് ചേർത്ത് പറയുന്നൊരു സംഭവം, ജവാഹർലാൽ നെഹ്റു ആന്ദ്രേ മാൽറോയെ കണ്ടു. ഫ്രഞ്ച്, വലിയ മഹാനായ ഫ്രഞ്ച് എഴുത്തുകാരനാണ്. മാൽറോയോട് നെഹ്റു പറഞ്ഞു, ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരവും വിപ്ലവ പ്രസ്ഥാനങ്ങളും വർദ്ധിപ്പിച്ചത് നിങ്ങളുടെ നാട്ടിലൊരു പുസ്തകമാണ് പാവങ്ങൾ. ഇത് ഇന്ത്യയിലെ പല ഭാഷകളിൽ വിവർത്തനം ചെയ്തു. ഈ ഒരൊറ്റ പുസ്തകം ഞങ്ങളുടെ സാഹിത്യത്തെ മാത്രമല്ല, ഞങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തെയും വർദ്ധിപ്പിച്ചു. ഇങ്ങനെ കൂടി ഒരു വശം പുസ്തകത്തിന് മലയാളി വിവർത്തനത്തിനുമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പറഞ്ഞ ഞാൻ സപ്ലിമെൻ്റ് ചെയ്തതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. പിന്നെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം കൂടിയോ ഉള്ളത്, അത് പുസ്തകങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പുസ്തകങ്ങളുടെ ഒരു കൗതുക ലോകം കൂടി ഒരു പക്ഷേ പുസ്തകങ്ങളെ സംബന്ധിച്ച് പ്രധാനമാണ് എന്ന് തോന്നുന്നു. പുസ്തകങ്ങളിൽ ഉള്ള ഈ എന്താ പറയുക, അതിൻ്റെ മാർജിനലുകളിൽ എഴുതി വയ്ക്കുന്ന വാക്കുകളും വരികളും, അതുപോലെ തന്നെ പുസ്തകങ്ങളെ മുൻനിർത്തിയുള്ള കൗതുക ശേഖരങ്ങൾ, ആദ്യ കോപ്പിയുടെ ശേഖരങ്ങൾ, അതുപോലെ സവിശേഷമായ പതിപ്പുകൾ, ഇങ്ങനെ മനുഷ്യരുടെ പലതരത്തിലുള്ള കൗതുകങ്ങളെയും വിസ്മയങ്ങളെയുമൊക്കെ ശേഖരിച്ചു വയ്ക്കുന്ന ഒരു സാമഗ്രി കൂടിയായിട്ട് പുസ്തകം മാറി തീർന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ചില ആളുകൾ പുസ്തകം മേടിക്കുന്നത് വായിക്കാനൊന്നല്ല, ഒന്നാം പതിപ്പ് മേടിച്ച് സൂക്ഷിക്കുക. മറ്റു ചിലരാണെങ്കിൽ അതിൻ്റെ സൈഡിൽ എഴുതി വച്ചിട്ടുള്ള കുറിപ്പുകൾക്ക് വേണ്ടി മാത്രമായിട്ട്, മാർജിനാലിയെക്കുറിച്ച് രാജശേഖരൻ വിസ്തരിച്ച് ബുക്ക് സ്റ്റാൾജിയിൽ എഴുതുന്നുണ്ട്, അത് വായിക്കാൻ വേണ്ടി മാത്രം, അതിൻ്റെ പ്രാധാന്യത്തെ മുൻനിർത്തി മാത്രം വായിക്കുക, കയ്യെഴുത്ത് പ്രതികൾ മേടിച്ച് സൂക്ഷിക്കുക. ഇങ്ങനെ ഒരുപക്ഷെ മനുഷ്യരുടെ വംശചരിത്രത്തിൻ്റെ നാനാതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളെ പുസ്തകങ്ങൾ സമാഹരിക്കുന്നുണ്ട്. ആ നിലയിൽ കൂടി സംസ്കാര ചരിത്രത്തിൻ്റെ അടരുകൾ മാത്രമല്ല, അതിലെ കൗതുകങ്ങൾ, അതിലെ വൈരുദ്ധ്യങ്ങൾ, അതിലെ മനുഷ്യരുടെ വിചിത്ര വിസ്മയങ്ങൾ, ഇതുകൂടിയൊക്കെ പുസ്തക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. വാസ്തവത്തിൽ അതും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ വായനക്കാർ ഭയങ്കര പ്രസ്ഥാനങ്ങളാണ് കേട്ടോ, വായിക്കാത്ത വായനക്കാർ. ഈ സുനിൽ പറഞ്ഞതുപോലെ മാത്രമല്ല, ചില വായനക്കാർ ഈ പുസ്തകങ്ങൾ ആളുകൾ അവർക്ക് വലിയ മഹാന്മാരൊക്കെ സമ്മാനിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ സമ്മാനിക്കുക, എഴുത്തുകാരൊന്നും കിട്ടാത്തത് അവൻ തന്നെ എഴുതി ഒപ്പിട്ട് വയ്ക്കുന്നു കേട്ടോ, അങ്ങനെ എഴുതി ഒപ്പിട്ട് സ്നേഹപൂർവ്വം സുനിൽ പിള്ളയിടം. അങ്ങനെ അവൻ്റെ കൂട്ടുകാരൻ മേടിച്ച് നോക്കിയപ്പോൾ ഈ മഹാബാലൻ എന്ന് പറഞ്ഞു, ചുള്ളിക്കാട് മഹാന്മാരൊക്കെ ഇവന് പുസ്തകം കൊടുത്തിരിക്കുക. അങ്ങനെ പല പുസ്തകം നോക്കി, ഒന്നിൽ സ്നേഹപൂർവ്വം കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന്, അങ്ങനെയൊരു കഥയും. ഈ ഇത്തരം പുസ്തക ലമ്പടന്മാരുമുണ്ട്. ഈ പുസ്തക ലമ്പടത്വവും ഈ വായന, നമ്മുടെ നമ്മൾ കാൽപ്പനികവൽക്കരിച്ച് പറയുമല്ലോ, വായന പുസ്തകം എൻ്റെ ആത്മാവ് ഹൃദയം അതിലൊന്ന് ദൈവം ആത്മാവിൽ കള്ളവപ്പെട്ട പുസ്തകം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുപോലെ ഇത്തരം വശങ്ങളും കൂടെ ചേരുന്ന മൂഢത്വങ്ങളുടെ പുസ്തകങ്ങളുമുണ്ട്. തിരക്ക് കൂട്ടരുത്, മുഴുവൻ പറയണം, കാരണം വായനക്കാരുടെ പ്രശ്നങ്ങളാണിതെല്ലാം. ആ ഷാലറ്റ് അവിടെ നിന്നോണ്ടേ 5 മിനിറ്റ് ക്വസ്റ്റ്യൻ അവർ ശൂന്യവേള എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഞാൻ ഈ ലോകത്തുള്ള എല്ലാ മൂഢ പുസ്തകങ്ങളും സൂക്ഷിക്കുമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരാളാണ്, എനിക്കിഷ്ടാവാം. ഉദാഹരണത്തിന് ഒരു ഡിറ്റക്റ്റീവ് നോവൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് കുമാരികളെ ശുഷ്കാന്ത ചിത്തരാഘുവിൻ എന്നാണ്. എൻ്റെ ഗ്രന്ഥകാരൻ്റെ പേര് ഭ്രാന്തൻ കളിക്കവള എന്നാണ്. പിന്നെ മരണക്കണ്ടി എന്ന ജ്യോതിഷം എന്നുള്ള പുസ്തകം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കുന്നംകുളത്ത് അടിച്ചതാണ്. അത് ഓരോ നാളിലും പെട്ടവരും മരിക്കുമ്പോൾ കാളി ഏത് ദിവസം മരിക്കും, ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. ഞാൻ അതനുസരിച്ച് ഞാൻ ഒരു വ്യാഴാഴ്ചയായിരിക്കും മരിക്കുന്നത്. ഇതുള്ള ഗ്രന്ഥങ്ങൾ, പിന്നെ മാന്ത്രിക ഗ്രന്ഥങ്ങൾ, ഇതും തമാശയല്ല, എന്നെ സംബന്ധിച്ച് വളരെ സീരിയസാണ്. അപ്പോൾ ഇത്തരം പുസ്തകങ്ങൾ മാത്രമല്ല,
ഇതുപോലുള്ള ഈ മൂഢത്വത്തിൻ്റെ അസംബന്ധത്തിൻ്റെ പുസ്തകങ്ങളും കൂടി ചേർന്ന്, കാരണം അവ ജീവിതത്തിൽ ചില സ്വപ്നം കാണാനുള്ള ചില എളുപ്പവഴികൾ, നിധി കിട്ടാനുള്ള വഴികൾ. കുട്ടിക്കാലത്ത് നമ്മളെല്ലാം നിധി കിട്ടാനും ദൈവം പ്രത്യക്ഷപ്പെട്ട് വരം തരാനും ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി ഭൗതികവാദികളും ഒക്കെ ആയതുകൊണ്ട് സോഷ്യലിസ്റ്റ് വിപ്ലവം വരട്ടെ എന്ന് ആഗ്രഹിച്ചാണ്. ഞാൻ അങ്ങനെയൊന്നുമല്ല. നിധി കിട്ടണമെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഗൂഢമോഹം. പക്ഷെ അത് കിട്ടൂല എന്നായപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് വരം തരും എന്ന് വിചാരിച്ചു. ആരും പ്രത്യക്ഷപ്പെട്ടില്ല അവസാനം. ഈ ഇതുപോലെ റയർ ബുക്സ് ലോകത്തെ സാഹിത്യത്തിലെ വലിയൊരു വിഷയമാണ്. റയർ ബുക്സ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നാണ്. ഈ നമ്മുടെ ഇവിടെ ഇല്ല, യൂറോപ്പിൽ വലിയ മാർക്കറ്റുണ്ട്. റയർ ബുക്ക് ഷോപ്പുകളുണ്ട്, ലക്ഷങ്ങൾ കോടികൾ വിലയുണ്ട്. അതുപോലെ തന്നെ റയർ ബുക്സിന് വേണ്ടിയുള്ള കൊള്ളയും കൊലയും ഒരു വലിയ വിഷയം കൂടി ആണ്. അത് അത്തരം പുസ്തകങ്ങളും ധാരാളമുണ്ട്. ഞാനൊരു റയർ ബുക്ക് കളക്ടറാണ്. എനിക്ക് റയർ ബുക്കുകളുടെ താല്പര്യം കൊണ്ട് ഇന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ന്യൂകാസിൽ നിന്ന് മധു എന്ന് പറഞ്ഞ ഫ്രണ്ട് ഞാൻ വഴി വെച്ച് കണ്ടു. മധു ഇടയ്ക്കിടയ്ക്ക് എനിക്ക് റയർ ബുക്കുകൾ അയച്ചു തരും. മധു പറഞ്ഞു ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്, 1750 അടിച്ചതാണ്, ഇപ്പോൾ കൊണ്ടുവരാം, പക്ഷേ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, വീട്ടിൽ വെച്ചിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ വച്ച് തരാമായിരുന്നു എന്നും പറഞ്ഞു. അങ്ങനെ അപൂർവ പുസ്തകങ്ങളുടെയും മൂഢത്വത്തിൻ്റെ പുസ്തകങ്ങളുടെയും ഒരു ലോകത്തെ ആ റിപ്പബ്ലിക്കിലെ പൗരരാണ് ഞാനും സുനിലും നിങ്ങളും എല്ലാവരും. നമുക്കിനി ചർച്ചയിലേക്ക് കടക്കാം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, ഞാനൊരു വിദേശ മലയാളിയാണ്. നിങ്ങൾ രണ്ടുപേരും വിദേശ രാജ്യങ്ങളിലെ മലയാളികളുമായി ഒരുപാട് ഇടപഴകിയിട്ടുള്ളതുകൊണ്ട് രണ്ടുപേരും ഉത്തരം പറയാൻ അനുയോജ്യരാണ്. എൻ്റെ ചോദ്യം ഇതാണ്, കേരളത്തിലുള്ള മലയാളികളുടെയും വിദേശത്ത് ഇപ്പോൾ ജീവിക്കുന്ന മലയാളികളുടെയും വായനാശീലത്തിൻ്റെ ഉള്ള വ്യത്യാസത്തെ പറ്റിയുള്ള നിരീക്ഷണം എന്താണ് എന്നാണ് എനിക്കറിയാനുള്ളത്. താങ്ക് യു. അല്ല, അതിൽ ഇപ്പോൾ വിദേശ മലയാളിയുടെ വായനാശീലം എന്തെന്ന് എനിക്ക് ഇവിടെ നിന്ന് പറയുന്നതിലൊരു പരിമിതിയുണ്ട്. കാരണം എനിക്ക് അതിനെ സംബന്ധിച്ചൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു നിർണായകമായ വ്യത്യാസം ആ നിലയിൽ വിദേശ മലയാളികൾക്ക് ഉണ്ടോ എന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഉള്ള ഒരു കാര്യം പുസ്തകങ്ങളുടെ ലഭ്യതയും പുസ്തകങ്ങളെ മുൻനിർത്തിയുള്ള ഒരു സംവാദ അന്തരീക്ഷവും പ്രധാനമാണ്. ആ നമ്മളൊരു പുസ്തകം വായിക്കുന്നത് ഒറ്റയ്ക്കിരുന്ന് വായിക്കുകയല്ല, ആ പുസ്തകം രൂപപ്പെടുത്തിയ ഒരു ആശയപ്രപഞ്ചത്തിൻ്റെ നടുവിലിരുന്നു കൂടിയാണ് നമ്മൾ പുസ്തകം വായിക്കുന്നത്. ഈ ആശയപ്രപഞ്ചം ഇല്ലെങ്കിൽ ഈ പുസ്തകം ഒറ്റയ്ക്ക് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വേറെന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. പണ്ടൊരു കവിതയിൽ പറയും, ദ മ്യൂസിക് വി ഹേഡ് ടുഗദർ വാസ് മോർ ദാൻ മ്യൂസിക് എന്ന് പറയും. ഒരുമിച്ച് കേട്ട പാട്ട് പാട്ടിനേക്കാൾ വലുതായിരുന്നു എന്നതുപോലെ, ഒരു പുസ്തക സന്ദർഭത്തിനകത്തിരുന്നൊരു പുസ്തകം വായിക്കുന്നതും ഒറ്റയ്ക്ക് വേറെ എവിടെയെങ്കിലും ഇരുന്ന് ആ പുസ്തകം വായിക്കുന്നതും രണ്ട് കാര്യങ്ങളാണ്. ആ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അതിനപ്പുറം എനിക്ക് ഉണ്ട്, അതായത് വിദേശത്തെ മലയാളികൾക്ക് ചൂസി ആയേ പറ്റൂ. ഓൺലൈനൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ സാമ്പത്തിക വശം, പിന്നെ അത് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ പ്രശ്നം. ഇപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഡോക്ടർ ഉണ്ണി തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു 10-25 പുസ്തകം ഇവിടുന്ന് വാങ്ങി വി കരാശേരനെയും സുനിലിനെയൊക്കെ നന്നാക്കി കളയാൻ തീരുമാനിച്ചു എന്ന് വെച്ചോ. പക്ഷേ വിമാനത്തിൽ ഈ നിങ്ങളുടെ അനുവദിച്ച കിലോയ്ക്ക് പുറത്ത് പോകും പുസ്തകം. പലപ്പോഴും ആഗ്രഹമുള്ള പുസ്തകം കൊണ്ടുപോകുമല്ല, അടുത്ത തലമുറയ്ക്കാകട്ടെ ഇതങ്ങോട്ട് വായിക്കാനും പറ്റുന്നില്ല. അപ്പോൾ പലപ്പോഴും വിദേശത്തെ മലയാളികൾ അവർ പണ്ട് വായിച്ച പുസ്തകങ്ങളോ ഇപ്പോൾ കൂടുതൽ പോപ്പുലറാകുന്ന പുസ്തകങ്ങളാണ് അവർക്ക് വായിക്കാൻ പറ്റുന്നത്. അവരുടെ പരിമിതിയല്ല, സ്വാഭാവികമാണ് ആ പരിമിതി. എങ്കിലും വിദേശ മലയാളികൾ മലയാളത്തെ നിലനിർത്തുന്നത് കൊണ്ടുകൂടിയും അതുകൊണ്ടുകൂടിയാണല്ലോ താങ്കൾ ഇവിടെ വന്നത്. ഈ സമയത്ത് മലയാള പുസ്തകത്തെ അവർ കൂടി ചേർന്നാണ് നിലനിൽക്കുന്നത്. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്നത് കോഴിക്കോട്ടും തിരുവനന്തപുരത്തും അല്ല, ഷാർജ ബുക്ക് ഫെയറിലാണ്. 500-ലധികം പുസ്തകം ഇത്തവണയും പ്രകാശനം ചെയ്തിട്ടുണ്ട്. സർ, ലോക സാഹിത്യത്തിലെ തന്നെ ഇതിഹാസ സൃഷ്ടികളിലൊന്നാണ് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന് പറയുന്ന നോവൽ. അപ്പം ആ നോവൽ ഇങ്ങോട്ട് പരിഭാഷപ്പെടുത്തിയപ്പോൾ ഇത്രയേറെ ത്യാഗനിർഭരമായിട്ടുള്ളൊരു കഥ അതിന് പിന്നിലുണ്ടെന്നുള്ളത് നമ്മളിപ്പോഴാണ് വാസ്തവത്തിൽ അറിഞ്ഞത്. സുനിൽ പി ഇളയുടെ മാഷ് അടക്കം മാഷിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന് പറയുന്ന നോവലിലെ ഡീലെ ബിഷപ്പിൻ്റെ ജീൻവാൽജീനോടുള്ള സമീപനമാണ് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. അല്ലാതെ ഫ്രാങ്കോ ജയിലിൽ നിന്നിറങ്ങുമ്പോൾ റിസീവ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളിലല്ല ക്രൈസ്തവികത എന്ന് വളരെ സരസമായി മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്ര ത്യാഗനിർഭരമായി ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു സൃഷ്ടി, അത് നമ്മുടെ മലയാളി സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, എത്ര ആളുകളിലോട്ടത് റീച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെ പ്രത്യേകിച്ച് പുതുതലമുറ നമ്മുടെ പ്രൊഫഷണൽ രംഗത്തടക്കം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പത്രം വായിക്കുന്നത് പോലും വളരെ ലളിതമാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സൃഷ്ടി നമ്മുടെ സമൂഹത്തിലോട്ട് ആഴത്തിൽ ഇറങ്ങിച്ചെന്നിട്ടുണ്ടോ?
ഇപ്പോൾ പാവങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അതിൻ്റെ സ്വീകരണത്തിന് പിന്നിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. നോക്കൂ, ഒരു സമൂഹം ഒരു പുസ്തകം സ്വീകരിക്കുന്നത് ആ പുസ്തകം മഹിമയുറ്റ പുസ്തകമാണ് എന്നതുകൊണ്ട് മാത്രമല്ല, ആ സമൂഹത്തിൻ്റെ അപ്പപ്പോഴത്തെ ചില ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ അതിന് ഉത്തരം പറയാൻ ആ പുസ്തകത്തിന് പറ്റും. ഇപ്പോൾ പാവങ്ങൾക്ക് ഫ്രാൻസിലുള്ളതിനേക്കാൾ എത്രയോ വലിയ പദവി മൂല്യം വാസ്തവത്തിൽ കേരളത്തിലുണ്ട്. കാരണം ഫ്രഞ്ചുകാരെ സംബന്ധിച്ച് അവർക്ക് ബെൽസാക്കിനെ പോലെ, സ്റ്റെന്താളിനെ പോലെ, മാർസൽ പ്രൂസ്റ്റിനെ പോലെയൊക്കെയുള്ള അതിഗംഭീരരായ എഴുത്തുകാരുടെ ഒരു വൻ നിരയുണ്ട്. അവർ യുഗോവിനെ ഒരു പക്ഷേ ഒരു റൊമാൻറ്റിക് പോയറ്റ് എന്ന നിലയ്ക്ക് നമ്മളെക്കാൾ കൂടുതൽ മതിക്കുന്നുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് ഈ പുസ്തകം വരുമ്പോൾ രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട്. ഒന്ന്, മലയാളത്തിൽ നേരത്തെ രാജശേഖരൻ പറഞ്ഞതുപോലെ മഹാഗ്രന്ഥങ്ങളുടെ ഒരു ഒരു പരമ്പര അന്ന് രൂപപ്പെട്ടിട്ടില്ല. ഒരു ചന്തുമേനോനുണ്ട്, സി വിയുടെ നോവലുകളുണ്ട്, അതിൻ്റെ ചില അനുകരണങ്ങളുണ്ട്. എന്നതിനപ്പുറം നോവലിൻ്റെ ഒരു വലിയ ലോകം മലയാളത്തിൽ വികസിച്ചു വന്നിട്ടില്ല. അതേസമയം 1920s നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 20s 30s കേസരി ഏഴനോക്കി സാഹിത്യം എന്ന് പറയുന്ന ഈ താഴെ തട്ടിലുള്ള മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് കേരളീയ രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ മൂല്യമായിട്ട് എമർജ് ചെയ്ത് വരുന്നുണ്ട്. ഗാന്ധി വലിയ സ്വാധീനായിത്തീരുന്നുണ്ട്. ത്യാഗം എന്നതേ നേട്ടം, താഴ്മദാൻ അഭ്യുന്നതി എന്നെല്ലാം പറയുന്ന ആദർശബോധം കേരളീയ ജീവിതത്തിൽ പ്രസരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു കൃതി കൂടിയായിട്ടാണ് പാവങ്ങൾ ഇവിടെ വരുന്നത്. അത് കേരളത്തിൻ്റെ നോവൽ സംസ്കാരത്തിലെ അല്ലെങ്കിൽ നോവലിൻ്റെ ഒരു അഭാവത്തെ പരിഹരിക്കുന്നുണ്ട്, പുതിയ രാഷ്ട്രീയ ബോധ്യങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്, ഗാന്ധിയുടെ ആദർശാത്മക മൂല്യങ്ങളെ അത് വേറൊരു നിലയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നൊരു വായനാ സമൂഹത്തിലാണ് വാസ്തവത്തിൽ പാവങ്ങൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ച പാവങ്ങളുടെ ഓർമ്മയിലാണ് പിന്നെ നമ്മൾ പാവങ്ങൾ വായിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് വായിക്കുകയല്ല, ഈ ചരിത്രം കൂടി ചേർത്ത് വായിക്കുകയാണ്. ഈ ചരിത്രഘട്ടം അടുത്തൊരു ഘട്ടത്തിൽ ഒരുപക്ഷെ പിൻവാങ്ങാൻ തുടങ്ങും. മറ്റ് ചിലത് വരും. ഇപ്പോൾ 19th century ഡസ്റ്റോയെവ്സ്കി റഷ്യയിൽ വായിക്കപ്പെട്ടതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ പ്രകരണത്തിലാണ് മലയാളത്തിൽ വായിക്കപ്പെട്ടത്. മലയാളത്തിൽ അത് മിക്കവാറും മോഡേണിസത്തിൻ്റെ ഒരു അനുഭവ സന്ദർഭത്തോട് ചേർത്താണ് ഡസ്റ്റോയെവ്സ്കി വായിക്കപ്പെട്ടത്. അവിടെ 19th century വേറൊരു കോണ്ടെക്സ്റ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കൃതിക്ക് ഒരു ജീവിതമാണെന്നോ ഒരേ തരത്തിലാണത് ജീവിക്കുന്നതെന്നോ കരുതാൻ പാടില്ല. വാൾട്ടർ ബെഞ്ചമിൻ പറഞ്ഞതാണ് ഏറ്റവും നല്ല ആശയം. അവതാരങ്ങളാണ്, ഒരു ജന്മം മറ്റൊരു ജന്മം, ജന്മങ്ങളുടെ പല പരമ്പരകൾ ഒരു പുസ്തകം ജീവിക്കുന്നുവെന്ന് കരുതുന്നതായിരിക്കും നല്ലത്. ചോദിച്ചതിനുണ്ട് എൻ്റെ സ്വാധീനം. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന 1970s ആറാം ക്ലാസ്സിലും 7th class രണ്ട് പാഠങ്ങളായി പാവങ്ങളുടെ പ്രധാന കഥയും മെത്രാൻ്റെ കഥ ഉൾപ്പെടെ ജീൻ വാൾജീൻ എന്ന പേര്, ഴങ് വഴാങ് എന്നാണ്, ഴങ് വഴാങ് എന്നാണ് പറയേണ്ടത് ഫ്രഞ്ചിൽ ഉച്ചരിക്കേണ്ടത്. നമ്മൾ ഇംഗ്ലീഷിൽ ഉച്ചരിക്കുന്നു, ഡോൺ കെഹോത്തെ എന്നല്ല നമ്മൾ ഉച്ചരിക്കുന്നത്, ഡോൺ കിക്സോട്ട് എന്ന് ഇംഗ്ലീഷിൽ. അതുപോലെ ജീൻ വാൾജി എന്ന പേരിൽ ഇത് പഠിച്ച ആളുകളല്ലേ നമ്മളിൽ പലരും, അപ്പോൾ പലരുടെയും മനസ്സിൽ. പിന്നെ അമർ ചിത്രകഥകൾ അല്ല ചിത്രകഥാരൂപത്തിൽ അബ്രിജ്ഡ് എഡിഷൻസ് ആയിട്ടിൽ പലതരം വിവർത്തനങ്ങളായി പാവങ്ങൾ എത്രയെങ്കിലും പതിപ്പിൽ കേരളത്തിലുടനീളം പലപ്പോഴും ലഭ്യമാണ്. ഇതിലുള്ള മിക്കവാറും പേരും പാവങ്ങളുടെ കഥ അറിയുന്നവരാണ്. ചിലപ്പോൾ പാവങ്ങൾ മുഴുവൻ വായിച്ചു കാണുകയില്ല. നാലപ്പാടൻ്റെ വിവർത്തനം 2000 pages വായിക്കൽ പ്രായോഗികമല്ല, അത് വായന തൊഴിലാളികൾക്കായിരിക്കും. അത്രയും ആഴത്തിലുണ്ട് അതിൻ്റെ സ്വാധീനം, സംശയവുമില്ല. നമസ്കാരം. എൻ്റെ ഒരു ഞാൻ കുറച്ച് പിറകിലായി പോയി. എൻ്റെ ചോദ്യമുണ്ട്, മുന്നേറാ ഇനി അവസരമുണ്ട്. പി കെ രാജശേഖരൻ സാറിൻ്റെ നമ്മുടെ ബുക്ക് സ്റ്റാൾജിയയിലുള്ള ഒരു ഭാഗത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ മലയാളിയുടെ ഭാവുകത്തെ ഒരു കാലഘട്ടത്തിൽ ഏറെ സ്വാധീനിച്ച ഒന്നായിരുന്നു ഡിറ്റക്റ്റീവ് നോവലുകൾ അല്ലെങ്കിൽ അപസർപ്പക കഥകൾ. പിന്നീടൊരു കാലത്ത് ഈ ജനപ്രിയ സാഹിത്യം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ജനപ്രിയ സാഹിത്യത്തിന് വലിയ ഒരു അനുവാചകരുണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടിലെയും ഒരു ഷിഫ്റ്റ്, അല്ലെങ്കിൽ ഇന്ന് അത് ആരുടെയും ഒരു ലൈബ്രറികളിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി, മലയാളി വായനക്കാരെ അങ്ങനെ എത്തിച്ചേർന്നതിൽ എന്തായിരിക്കും ഒരു കാരണമായിട്ടുണ്ടാവുക? പിന്നെ ഒന്നുകൂടി സുനിൽ മാഷ് ആഡ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നത്, നമ്മുടെ മലയാളത്തിലെ പ്രമുഖ വായനക്കാർ ഇപ്പോൾ പി ഗോവിന്ദപിള്ളേനെ പോലെയോ അല്ലെങ്കിൽ പ്രൊഫസർ എം കുട്ടികൃഷ്ണൻ നായരെ പോലെയോ പ്രൊഫസർ എം കൃഷ്ണൻ നായരെ പോലെയോ അല്ലെങ്കിൽ എൻ ഇ ബാലറാമിനെ പോലെയുള്ള ആളുകളെ ഒരു വായനാ അനുഭവത്തിനെ കുറിച്ച് സുനിൽ മാഷ് ആഡ് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. അതെ, പൈങ്കിളി എന്ന് അപമാനിച്ചിരുന്ന ജനപ്രിയ റൊമാൻറ്റിക് നോവലാണ്. ജനപ്രിയ റൊമാൻറ്റിക് നോവലുകൾ ഉണ്ടായിരുന്നു മുട്ടത്തുവർക്കിയൊക്കെ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ സാമാന്യ വായനക്കാർക്ക്,
വലിയ ഗഹനങ്ങളായ കാര്യങ്ങളൊന്നും വായിക്കാത്ത സാമാന്യ വായനക്കാർക്ക് അത് ആശ്വാസം. ഈ പിന്നീട് 80-90കൾക്ക് ശേഷം ഈ ജനപ്രിയ സാഹിത്യം അസ്തമിച്ചു പോകാനുള്ള കാരണം ടെലിവിഷൻ വന്നതാണ്. ടെലിവിഷൻ സീരിയലുകൾ വരാൻ തുടങ്ങിയതോടുകൂടി അതേ കണ്ണീർ കഥകളും അനന്തമായി ക്യാരറ്റ് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരും, മലയാളി ഏത് കറിയിലാണ് ഇത്രയും ക്യാരറ്റ് എടുത്തതെന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ എല്ലാ ടെലിവിഷൻ രംഗങ്ങളിലും പെണ്ണുങ്ങൾ ക്യാരറ്റ് അരിഞ്ഞരിഞ്ഞ് തള്ളുകയാണ്. അപ്പോൾ അതെന്താ കളർ കൊണ്ടാണ്, ആ വിഷ്വൽ ഇമ്പാക്റ്റിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സീരിയലുകൾ വന്നപ്പോൾ പൈങ്കിളി നോവലിൻ്റെ ആവശ്യമില്ലാതായി. ക്രൈം സീരീസുകൾ വരാൻ തുടങ്ങി, അപ്പോൾ ക്രൈം നോവലും ഇല്ലാതായി. പിന്നെ ഈ കൊള്ള സങ്കേതം, ഗുഹാസങ്കേതം എന്നുള്ള സാധനമൊന്നും കേരളത്തിൽ ഇല്ലയെന്ന് ആളുകൾക്ക് മനസ്സിലായി. അവിടെയൊക്കെ നമ്മൾ വീട് വെച്ച് കളഞ്ഞു. അപ്പോഴേ റിയൽ എസ്റ്റേറ്റുകാർ കൊണ്ടുപോകുന്നു മനസ്സിലായപ്പോൾ ഡിറ്റക്റ്റീവ് നോവൽ അന്തരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മരിച്ചു പോയത്. പക്ഷേ ഇപ്പോൾ മറ്റൊരു തരത്തിൽ ഡിറ്റക്റ്റീവ് തിരിച്ചു. അത് തിരിച്ചു വരുന്നതിന് വേണ്ടി ഒരു സഹായിച്ച ആത്മാർത്ഥമായി സഹായിച്ച ഒരാളാണ്. കാരണം ഞാൻ അന്ന് ഇന്ന് ഇതിൻ്റെ ഒരു ആത്മാർത്ഥമായ വായനക്കാരനാണ്. പക്ഷേ മലയാളത്തിലെ പകുതി ഡിറ്റക്റ്റീവ് നോവലുകൾക്കും വാക്യഘടന എന്നൊരു സംഗതി ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഈ ഭാഷയിൽ വാക്യഘടനയുണ്ടല്ലോ, അത് വ്യാകരണം ഒന്നുമില്ല, എഴുതുന്നുണ്ട് ഇപ്പോൾ ഉള്ള ആളുകൾ കാര്യം, പണ്ടത്തെ ഭാവങ്ങളെക്കുറിച്ചല്ല. ഇതിലെ പ്രശ്നം സൈബർ അധോലോകം വന്നു. സൈബർ അധോലോകം അതോടെ അത് മുതലാക്കി ക്രൈം നോവൽ എഴുതുന്നൊരു പുതിയ സമ്പ്രദായം മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഇല്ലേ, ഡി സി ബുക്സിൽ ഒരുപാട് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു, ഒരുപാട് ഡിറ്റക്റ്റീവ് നോവലുകൾ വരുന്നു, ത്രില്ലറുകൾ വരുന്നു. വീണ്ടും ഇതേ സ്ഥാപനത്തിൽ നിന്ന് തന്നെ റൊമാൻസ് നോവലിന് കഴിഞ്ഞ വർഷം ഒരു മത്സരം നടക്കുകയും, അതായത് പുതിയ തരത്തിലുള്ള ജനപ്രിയ സാഹിത്യത്തെ നിർമ്മിക്കുന്നതിന് വേണ്ടി പഴയ മോഡൽ റൊമാൻസ് നോവലിന് അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഡി സി ബുക്സ് തന്നെ മറ്റു പല പ്രസിദ്ധീകരണങ്ങൾ എഴുതുന്നുണ്ട്. അത് വേറെ രൂപത്തിൽ ഇനിയിപ്പം തിരിച്ചു വരും. കാരണം എല്ലാ കാലവും ഇപ്പം സീരീസ് ആണല്ലോ എല്ലാവരും ആളുകൾ കാണുന്നത് അല്ലേ, സീരീസുകൾ കാണുന്നത് പോലെ അതിന് ബദലായി വായനയുടെ ജനപ്രിയ സാഹിത്യം വേണം. എപ്പോഴും വളരെ ഗഹനമായ ഞാൻ കിടക്കാൻ നേരത്ത് മൂലധനത്തിൻ്റെ 4 വല്യം വായിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ അല്ലേ. നളചരിതത്തിൻ്റെ 2 ദിവസം ഒരു പദം വായിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോയി എന്നൊക്കെ പറഞ്ഞാൽ പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുകയും രോമാഞ്ചമണി അവസാനം എന്തെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ബി പി കൂട്ടുകയും ചെയ്യും. അത്തരം വായനക്കാർക്ക് വേണ്ടിയുള്ള ലിറ്ററേച്ചർ ലോകത്തുണ്ടാകണം. അതൊരു സേഫ്റ്റി വാൽവാണ്, ഇല്ലെങ്കിൽ ഈ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കും, നരബലിയൊക്കെ നമ്മൾ നടത്തിപ്പോവും. ഇതിലെ ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്നത്, വാസ്തവത്തിൽ ഈ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഒരു നിലയിൽ നമ്മുടെ ഒരു സമൂഹത്തിലെ ഒരു ടെക്നിക്കൽ ടൈം വെച്ച് പറഞ്ഞാൽ ഒരു പോളി സിസ്റ്റം പോലെയാണ്, ഒരു ബഹുവ്യവസ്ഥ പോലെയാണ്. പല തട്ടുകൾ, പല അനുഭവതലങ്ങൾ, അതിനോടൊക്കെ എൻഗേജ് ചെയ്യുന്ന പലതരം പുസ്തകങ്ങൾ, ഇവയെല്ലാം കൂടി ചേർന്ന് ഒന്നിനെയാണ് നമ്മൾ പുസ്തകം എന്ന് പറയാൻ പറ്റുക. പുസ്തകം എന്നുള്ള വാക്ക് തന്നെ ഒരർത്ഥത്തിൽ അമൂർത്തമാണ് ആ നിലയിൽ. അത് ഏതെങ്കിലും ഒരു പുസ്തകത്തെ എടുത്തു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഒരു ശാഖയിലാണത് ചെന്ന് നിൽക്കുക. നമ്മുടെ ഈ പൈങ്കിളി എന്ന് നമ്മൾ വിളിച്ച നോവലുകൾ രൂപപ്പെട്ട ഒരു സന്ദർഭം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അത് ചില ആളുകൾ നമ്മുടെ സാഹിത്യ വിമർശകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതാണ്ട് 70കളൊക്കെ ആകുന്നതോടെ സംഭവിച്ചൊരു കാര്യം, മനുഷ്യരുടെ ദൈനംദിന ജീവിതവും അതിൻ്റെ വൈകാരിക അനുഭവങ്ങളും ഒക്കെ സാഹിത്യത്തിന് പുറത്തായി. എല്ലാവരും അസ്തിത്വ പ്രശ്നത്തിലായി, ഭയങ്കര സന്ത്രാസങ്ങളായി, അങ്ങനെയൊക്കെ വരികയും അങ്ങനെ വന്നപ്പോൾ മനുഷ്യരുടെ ദൈനംദിന ജീവിതാനുഭവങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ റൂബിൻ്റെ ഉമ്മാച്ചുവിനെ പോലൊരു കഥാപാത്രത്തെ നിങ്ങൾക്ക് നമ്മുടെ ആധുനിക സാഹിത്യത്തിൽ, മോഡേണിസ്റ്റ് ലിറ്ററേച്ചറിൽ കാണാൻ പ്രയാസമാണ്. കറുത്തമ്മയെ പോലൊരു കഥാപാത്രത്തെ കാണാൻ പ്രയാസമാണ്. എന്നാൽ അവരെല്ലാം ലോകത്തുണ്ട്. അപ്പോൾ ഇവരെല്ലാം ലോകത്തുണ്ട്, പക്ഷെ അവരുടെ അനുഭവ ലോകങ്ങളൊക്കെ സാഹിത്യത്തിൽ നിന്ന് പോവുകയും സാഹിത്യം രവിയും അതുപോലെ ദാസനും ഒക്കെ ചേർന്ന്, അരവിന്ദനും ഒക്കെ ചേർന്ന് കയ്യേറുകയും ചെയ്തതോടെ ഈ പുറത്താക്കപ്പെട്ട അനുഭവ ലോകം വേറൊരു നിലയിൽ തിരിച്ചു വന്നതാണ് ഈ പൈങ്കിളി സാഹിത്യമായി തീർന്നത് എന്ന് ഒരു നിരീക്ഷണമുണ്ട്. വാസ്തവത്തിൽ അതിലൊരു ശരിയുമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അനുഭവങ്ങളുടെ ചില പ്രത്യേക അടരുകളെ മാത്രം ക്രമീകരിക്കുകയും അതിൻ്റെ മറ്റ് പ്രതലങ്ങളെ ഒഴിച്ചു കളയുകയും ചെയ്തുകൊണ്ടാണ് മോഡേൺസ് ലിറ്ററേച്ചർ ഒരു നിലയ്ക്ക് വികസിച്ചു വന്നത്. ഇന്ന് നമ്മൾ ആധുനികാനന്തരം എന്നൊക്കെ പറയുന്ന സാഹിത്യത്തിൻ്റെ ഒരു സവിശേഷത ഈ അതിരെല്ലാം മാറ്റി പോയിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഇട്ടിക്കോര വായിച്ചാലോ അല്ലെങ്കിൽ പുതുതായി വരുന്ന നോവലുകൾ വായിച്ചാലോ അതിലേതാണ് ആഢ്യ സാഹിത്യം, ഏതാണ് ജനപ്രിയ സാഹിത്യം എന്നൊന്നും പറയാൻ പറ്റാത്ത മട്ടിൽ അതിരുകൾ മാഞ്ഞു പോയിരിക്കുന്നു. ആ മാഞ്ഞു പോകലും സാഹിത്യത്തിൻ്റെ ഈ ഘടനാപരമായിട്ടുണ്ടായ ഒരു പരിവർത്തനത്തെ കൂടി ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ അവസാനമായിട്ട്
പി ജിയെ പോലൊരു വായനക്കാരൻ, കൃഷ്ണനായരെ പോലൊരു വായനക്കാരൻ ഇനി ഉണ്ടാകുമോ എന്നത് മറ്റൊരു പ്രശ്നമാണ്. കാരണം പി ജിയോ കൃഷ്ണനായരോ ഒക്കെ വായിച്ചു തുടങ്ങുന്ന സമയത്ത് നേരത്തെ രാജശേഖരൻ പറഞ്ഞതുപോലെ പുസ്തക കേന്ദ്രിതമായ ഒരു വായനാ സംസ്കാരമാണ് ഉണ്ടായിരുന്നത്. പരമാവധി പുസ്തകങ്ങൾ ശേഖരിക്കുക, അത് മുഴുവൻ വായിക്കുക. പുസ്തകങ്ങൾ കിട്ടൽ എളുപ്പമല്ല, മഹത്തായ പുസ്തകങ്ങൾ കയ്യിൽ കിട്ടാൻ പ്രയാസമുണ്ട്, കിട്ടിയാൽ അത് വായിച്ചു തീർക്കുക. ഇന്നുള്ള സ്ഥിതി നമുക്ക് തിരിച്ചാണെന്ന് കാണാം. ഇതിൻ്റെ ഒരു എന്താ പറയുക, അതിപൂരിതത്വം എന്ന് വേണമെങ്കിൽ പറയാം. ഓവർ സാച്ചുറേറ്റഡ് ആണ്. പുസ്തകങ്ങൾ വന്ന് നിറയുന്നു ഗ്രന്ഥാലയങ്ങളിലും വീടുകളിലും, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ഇൻ്റർനെറ്റ് പോലുള്ള സംവിധാനങ്ങളിലുമൊക്കെ ആയിരക്കണക്കായ പുസ്തകങ്ങളാണ് വന്ന് നിറയുന്നത്. ഈ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു നോക്കുന്നത് പോയിട്ട് ഇതിൻ്റെ സാമാന്യതയുള്ള ഒരു ഉള്ളടക്കം മനസ്സിലാവുക പോലും പ്രയാസമായി തീർന്നിരിക്കുന്നു. ഇത് പുസ്തക വായനയുടെ സ്വഭാവത്തെ മാറ്റും എന്നുകൂടി നമ്മൾ കാണണം. കാരണം ഇത്രയേറെ വന്ന് നിറയുമ്പോൾ ഇത് മുഴുവൻ മോശമാണെന്നല്ല, ഇതെല്ലാം ഇതിലൊരു വലിയ പങ്ക് മികച്ചതാണ്. ഇത് മികച്ചതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ഇതിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുന്ന സമയത്ത് അയാൾക്ക് ഇതിനെ ഭാഗികമായി നോക്കേണ്ടി വരും. നെറ്റ് റീഡിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ സോഫ്റ്റ് കോപ്പി റീഡിങ്ങിൻ്റെ ഒക്കെ ഒരു പ്രശ്നമായിട്ട് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ നോക്കിപ്പോകുന്ന സമ്പ്രദായം വലുതാവുകയും ഒരു കണ്ടംപ്ലേറ്റീവ് എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് കുറയുകയും ചെയ്യുന്നുണ്ട്. അത് ഇതുകൊണ്ട് കൂടിയാണ്. മുഴുവൻ വായിച്ചു തീർക്കാൻ പറ്റാത്ത മട്ടിൽ ഇപ്പോൾ വ്യക്തിപരമായി എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പുസ്തകം വാങ്ങുന്നു, നമ്മൾ വായിച്ചു തുടങ്ങി ഒരു പകുതി ഒരു ചാപ്റ്ററോ രണ്ട് ചാപ്റ്ററോ കഴിയുമ്പോഴേക്കും അടുത്ത പുസ്തകത്തും അതിൻ്റെ കൗതുകം കൊണ്ട് പിന്നെ ഇത് മാറ്റിവെച്ചാൽ അത് നോക്കും. അത് ഇങ്ങനെ എല്ലാ ഇലയും കടിച്ചു പോകുന്ന ഒരാടിനെ പോലെയായിട്ട് മാറി തീരുന്നുണ്ട് ഈ പുസ്തകങ്ങളുടെ അതിപൂരിതത്വം. അത് പഴയ വായനാ സമൂഹത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വായനാ സന്ദർഭത്തെ നമുക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പുതിയൊരു വായനാ രീതി ഉണ്ടാവുകയായിരിക്കും. ഞാൻ അതിൻ്റെ ഭാവിയെക്കുറിച്ചൊന്നും പറയുകയല്ല, പക്ഷേ പുസ്തകത്തിൻ്റെ ഒരു അന്തരീക്ഷം മാറി എന്നതും ഇതിലൊരു പ്രധാനമാണ്. പഴയ വായനക്കാരെ പോലെ ഭയങ്കര ഒരു ഭീഷണി സന്ദേശം വന്നിട്ടുണ്ട്. ടൈംസ് അപ്പ് ഇവിടെ ഈ സാധനത്തിനകത്ത് ഇത് വന്നിട്ട് കുറേ നേരം രാജശേഖരൻ കാണാനിട്ടാ. ഞാൻ ഒരു കാര്യം പറയാം, പ്രൊഫസർ എം കൃഷ്ണൻ നായരുടെ വായനയെക്കുറിച്ച് എനിക്ക് ദൂരെ ഒരല്പമൊക്കെ അടുത്ത് നിന്നും അകലെ നിന്നും ഒക്കെ അറിയാം. മാത്രമല്ല പുസ്തകത്തിൻ്റെ അബ്ദുള്ളയുടെ വീട്ടിലൊക്കെ ചുറ്റുപറ്റിയൊക്കെ നിന്ന് ചില പുസ്തകങ്ങൾ അടിച്ചെടുക്കുകയും അദ്ദേഹം സൗജന്യപൂർവ്വം ദാനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക്. അതൊരു അസാധാരണമായ വായനയായിരുന്നു. അന്നൊക്കെ അസൂയാലുകൾ പറയുമായിരുന്നു സാഹിത്യപരം പല അയാൾ ബ്ലർബ് വായിച്ചിട്ടല്ലേ എഴുതുന്നത്, ഓയ് എവൻ രാമായണം മുഴുവൻ വായിച്ചിട്ടിരിക്കുക ഈ പറഞ്ഞവൻ, എസ് എൽ സി ബുക്ക് വായിക്കാത്തവനാണ് പറയുന്നത്, കൃഷ്ണനാരെ അത് വായിച്ചില്ല. നമ്മൾ ബാർത്തെന്ന് ഞാൻ സുല്ലൊക്കെ നാഴിക്ക് 40 ബാർത്തെന്ന് പറയുന്നത് 1990 കൃഷ്ണനായർ 1974 എസ് ബാർ സെഡ് ഇറങ്ങിയ വർഷം, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്ന വർഷം, റൊളാങ് ബാർത്ത് എന്ന് പറഞ്ഞ ഫ്രഞ്ച് നിരൂപകനുണ്ടെന്നും എസ് ബാർ സെഡ് എന്നൊരു പുസ്തകം അദ്ദേഹത്തിന് അതിലെ ആശയങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് ദഹിച്ചു കാണണമെന്നില്ല, കാരണം അല്ലെങ്കിൽ അത് എഴുതാനുള്ള സ്ഥലവുമില്ല കോളത്തിൽ. 74 പുസ്തകം വന്ന വർഷം എഴുതിയ അപാര പ്രതിഭാശാലിയായിരുന്നു എം കൃഷ്ണനായർ. നമ്മൾ വേണ്ട വിധം തിരിച്ചറിഞ്ഞില്ല, കാരണം അദ്ദേഹം ഈ ഒരു സാഹിത്യ ജ്യോത്സ്യനാണെന്ന് പറഞ്ഞ ആധുനികരും പിന്നെ ഇതിനകത്ത് തെറികിട്ടി ജീവിതം കൂമ്പടഞ്ഞു പോയ ഒരുപാട് സാഹിത്യകാരന്മാരുണ്ടല്ലോ. ആ കേരളത്തിലെ ആദ്യത്തെ എന്ത് നമ്മുടെ മിഷൻ്റെ പേരെന്തോന്ന് സർക്കാരിൻ്റെ ശുദ്ധീകരണ മിഷൻ, ശുചിത്വ മിഷൻ തുടങ്ങിയത് യഥാർത്ഥ പ്രൊഫസർ എം കൃഷ്ണനായരാണ്. അത് മലയാള സാഹിത്യം ശുചീകരിച്ചു, ഒരുപാടെണ്ണം എഴുത്ത് നിർത്തിപ്പോയി. അപ്പോൾ അവരെല്ലാവരും കൂടി ഇദ്ദേഹം ഒരു ജ്യോത്സ്യനാ മോശക്കാരനാണ്, പക്ഷേ അസാധാരണമായ ഒരു വായനയുള്ള ആളായിരുന്നു പി ഗോവിന്ദപിള്ളയും. ഇതുപോലെ ഇന്ന് രണ്ട് എനിക്ക് നേരിട്ടറിയും, സുനിലും അറിയുമല്ലോ, നമ്മൾ എൻ ഇ സുധീറിനെ ഇവിടെ എവിടെയും വഴി കണ്ട ചോദിച്ചോളാം. പി ഗോവിന്ദപിള്ളയ്ക്ക് പുസ്തകം വായിച്ചു കൊടുക്കുന്ന ഒരാളായിരുന്നു സുധീർ. മാത്രമല്ല സുധീറാണ് കൃഷ്ണനായർ സാറിൻ്റെ വായനയെക്കുറിച്ച് ഏറ്റവും അറിയുന്ന ആളുകളിൽ ഒരാൾ. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. സമയം കഴിഞ്ഞിട്ട് കുറേ നേരമായി, ഇവർ പല നിലയിൽ പ്രലോഭിപ്പിച്ചിട്ടും നമ്മളിത് നീട്ടിക്കൊണ്ടുപോകാറാണ്. അതെ അതെ. അപ്പോൾ എന്തായാലും സന്തോഷകരമായ ചർച്ചയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം.